മോഹിപ്പിച്ച രാജകുമാരി. മുൻപൊരിക്കൽ ഒരു വൃദ്ധനായ കർഷകൻ ഉണ്ടായിരുന്നു. അയാൾക്ക് രണ്ടു മക്കളും ആസ്റ്റൺ കാർട്ടർ. കാർട്ടർ, എവിടെയാണ് നീ ഉള്ളത്? നിന്റെ സഹായം വേണം. എന്നെ വിളിക്കല്ലേ? ഞാൻ കോട്ടുമായിട്ടോണ്ടിരിക്കുക. ആസ്റ്റർ, ആ ജോലിയൊന്ന് പൂർത്തിയാക്കി ഞാൻ ടൗണിലേക്ക് പോയിട്ട് വരാം. തീർച്ചയായും അച്ഛാ. അവൻ നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചു, അവിടെ പോകുന്നതിന് മുമ്പ് പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് ആലോചിക്കണം. അയാൾ ഒരു മരത്തിനടിയിൽ ഇരുന്നു. രണ്ടുപേരും അയാളുടെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇയാൾ കേട്ടു. രാജാവിന്റെ മകളെ അരണ്മനയിൽ പൂട്ടി വെച്ചിരിക്കുകയാണെന്ന്, ഒരു ഡ്രാഗണും ഒരു പ്രായമുള്ള കിളവിയും ഉണ്ടെന്നാ കേട്ടത്. അങ്ങനെ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്താൻ വരികയാണെങ്കിൽ അവർക്ക് 3 പരീക്ഷണങ്ങളുണ്ട്, അതൊക്കെ കടക്കണം. പക്ഷെ ജനങ്ങൾ പറയുന്നു അതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള പരീക്ഷണങ്ങളാണെന്ന്. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ ജയിച്ചില്ലെങ്കിൽ ആ ഡ്രാഗൺ നമ്മളെ ആഹാരമാക്കുമെന്ന്. അതും കഴിഞ്ഞ് മഹാറാണിയെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ മഹാറാണിയെ ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, ധാരാളം സമ്മാനങ്ങളും നമുക്ക് ലഭിക്കും. പിന്നീട് കർഷകൻ വിചാരിച്ചു, എങ്ങനെങ്കിലും ശ്രമിക്കണം, ആ 3 പരീക്ഷണങ്ങളും ഒന്ന് ജയിക്കണം. റാണിയെ കല്യാണം കഴിച്ചിട്ട് മഹാരാജാവായിട്ട് ഇടവ ജീവിക്കാം. കുറെ ദിവസം കഴിഞ്ഞ് ആ കർഷകൻ ഉണ്ടായിരുന്ന ഒരേ ഒരു കുതിരയെയും കത്തിയും കാർട്ടറിന് കൊടുത്തു. ആ രാജകുമാരിയെ രക്ഷിക്കുവാൻ വേണ്ടി കാർട്ടർ പോകുന്ന വഴിയിലെല്ലാം അശ്രദ്ധയോടെ ആ കത്തി ഉപയോഗിച്ചു. അവൻ കഠിന ഹൃദയനായിരുന്നു. അവൻ ഉറുമ്പു പുറ്റിനടുത്തുകൂടി പോയപ്പോൾ അതും നശിപ്പിച്ചു. അവൻ തടാകത്തിൽ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന താറാവിനെ കല്ലെറിഞ്ഞു. അവൻ രാജകൊട്ടാരത്തിനടുത്ത് എത്തിയപ്പോൾ അവന്റെ കൈവശമുണ്ടായിരുന്ന കത്തി കൊണ്ട് തേനീച്ചക്കൂടും പൊട്ടിച്ചു. അവിടുന്ന് ഓടി അവൻ രാജകൊട്ടാരത്തിലെത്തി. അവൻ വാതിലിൽ ചവിട്ടിക്കൊണ്ട് നിലവിളിച്ചു, എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശരിക്കും ക്ഷീണം തോന്നുന്നു. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? കതവ് തുറന്നില്ലെങ്കിൽ ഞാൻ ഇത് തകർക്കും. അവസാനം മനോഹരമായ ശബ്ദമുള്ള ഒരു വൃദ്ധ വന്ന് വാതിൽ തുറന്നു. ആരാണ് വാതിലിൽ മുട്ടിയത്? ഞാനിവിടെ 1 മണിക്കൂറായിട്ട് നിൽക്കുകയാണ്. നിനക്കെന്താ ചെവി കേക്കില്ലേ? അയ്യോ, ഞാൻ ബധിരയൊന്നുമല്ല. ഞാൻ റാണിയെ രക്ഷപ്പെടുത്തി രാജാവാകാൻ വേണ്ടി വന്നവനാണ്. നിൽക്ക് നിൽക്ക്, ആദ്യം അതിനു മുൻപായി നീ 3 പരീക്ഷണങ്ങൾക്ക് തയ്യാറാകണം. എന്ത് പരീക്ഷണങ്ങളോ? ഈ പരീക്ഷണങ്ങളൊന്നും എനിക്ക് വലിയ സംഭവമൊന്നുമല്ല. ഞാൻ ഈ സൂര്യകാന്തി പൂവിന്റെ വിത്തുകൾ കാറ്റിൽ പറത്തിവിടും. അത് കാറ്റിൽ പറന്നു പറന്നു പോകും. അത് നീ നിന്റെ കൈകൊണ്ടെടുത്ത് ഈ സഞ്ചിക്കുള്ളിലേക്ക് ഇടണം. അതും 1 മണിക്കൂർ സമയത്തിനകം. എനിക്കെന്താ ഭ്രാന്തുണ്ടെന്ന് നീ കരുതിയോ? ഇതെങ്ങനെയുള്ള പരീക്ഷണങ്ങളാണ്? ഞാൻ 1 മണിക്കൂറിനകം തിരിച്ചു വരാം. ഇങ്ങനെ പറഞ്ഞിട്ട് ആ വൃദ്ധ വിത്തുകൾ കാറ്റിൽ പറത്തി. അതിനുശേഷം വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഓ, ഇത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യാ. എനിക്കിത് വാരിയെടുക്കാൻ സാധിക്കില്ല. കുറെ കഴിഞ്ഞ് ആ വൃദ്ധ മടങ്ങി വന്ന് 2 പരീക്ഷണത്തെ കുറിച്ച് പറഞ്ഞു. അവർ 12 സ്വർണ മോതിരങ്ങൾ ആഴമുള്ള ഒരു തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. നീ അവയെല്ലാം എടുത്തുകൊണ്ടുവരണം 1 മണിക്കൂറിനകം. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. വെള്ളത്തിന് നല്ല തണുപ്പും നല്ല ആഴവും ഉണ്ട്. നീ ഒന്നും ശരിക്ക് ചെയ്യുന്നില്ലല്ലോ എന്റെ ചങ്ങാതി. സാരമില്ല, നമുക്ക് 3 പരീക്ഷണം നോക്കാം. എന്റെ പുറകെ വാ. എനിക്ക് ബോറടിക്കുന്നു. അവർ രാജകൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചു. അവിടെ നല്ല ഇരുട്ടുള്ള ഒരു മുറിയുണ്ടായിരുന്നു. ഇവിടെ 3 ചിത്രങ്ങൾ വെള്ളക്കടലാസ് കൊണ്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. നിനക്ക് 1 മണിക്കൂർ സമയം തരാം. ഇതിൽ ആരാണ് രാജകുമാരി എന്ന് കണ്ടുപിടിക്കണം. നിന്റെ കണക്കുകൂട്ടൽ ശരിയായാൽ അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. പക്ഷേ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ വലതു സൈഡിലുള്ളത് സെലക്ട് ചെയ്യാം. അതായത് വലതു വശത്തുള്ളത്. നീ തന്നെ തുറന്നു നോക്ക്. അയ്യോ, ഡ്രാഗൺ വേണ്ട വേണ്ട, ഡ്രാഗൺ വേണ്ട 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 വേണ്ട, ഡ്രാഗൺ വേണ്ട വേണ്ട. കുറച്ച് ദിവസത്തിന് ശേഷം ആ കർഷകൻ ആസ്റ്റിനോട് സംസാരിച്ചു. അവളെ ഓർത്ത് ഞാൻ ശരിക്കും സങ്കടപ്പെടുകയാണ്. അച്ഛാ, ഞാൻ കൊട്ടാരത്തിലേക്ക് പോകാം. വേണ്ട മോനെ, നിനക്കൊരിക്കലും ഒരു ആപത്തും ഉണ്ടാകാൻ പാടില്ല. വിശ്വസിക്കൂ അച്ഛാ, ഞാൻ തീർച്ചയായും തിരിച്ചു വരും. എന്റെ അടുത്ത് കുതിരയില്ല, നിനക്ക് നൽകാൻ ഒരു കത്തി പോലും ഇല്ല. ആസ്റ്റിൻ
ഒരു റൊട്ടി കഷ്ണവും എടുത്തുകൊണ്ട് പാദയാത്രയായി ആ മാന്ത്രിക കൊട്ടാരത്തിലേക്ക് പോയി. അവൻ മരച്ചുവട്ടിൽ ഇരുന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു. അവിടെ അവൻ ഒരു ഉറുമ്പിന്റെ പുറ്റു കണ്ടു. അവിടെ ധാരാളം ഉറുമ്പുകൾ വീണ്ടും പുറ്റുകെട്ടാൻ ശ്രമിക്കുകയായിരുന്നു. പാവം ഉറുമ്പുകൾ, ആരാണ് ഈ കൂട് തകർത്തത്? ഞാനത് നിർമ്മിക്കാൻ സഹായം ചെയ്യാം. അതിന് സഹായിച്ച ശേഷം അവൻ വെള്ളം കുടിക്കാൻ വേണ്ടി തടാകത്തിനടുത്തേക്ക് പോയി. അവിടെ ചില താറാവുകൾ നീന്തുന്നത് അവൻ കണ്ടു. പാവം ചെറിയ താറാവുകൾ, ഇതിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെന്നാ തോന്നുന്നത്. ഇന്നാ ഈ റൊട്ടികൾ നിങ്ങൾ കഴിച്ചു. ആ ചെറിയ താറാവുകൾ റൊട്ടി കഷ്ണങ്ങൾ കഴിച്ചു. അവിടെ തേനീച്ചക്കൂട് പൊട്ടിക്കിടക്കുന്നത് അവൻ കണ്ടു. അത് കയ്യിലെടുത്ത് അവൻ മരത്തിന് മുകളിൽ വെച്ചു. പിന്നീട് അവൻ മാന്ത്രിക കൊട്ടാരത്തിലേക്കുള്ള യാത്ര തുടർന്നു. അവിടെ ചെന്ന് അവൻ വാതിലിൽ മുട്ടി. എന്താണ് വേണ്ടത് പ്രിയപ്പെട്ട മിത്രമേ? നമസ്കാരം, ഞാൻ റാണിയെ രക്ഷപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. നിനക്ക് പരിശ്രമിക്കാം. ആ വൃദ്ധയായ സ്ത്രീ സൂര്യകാന്തി വിത്തുകൾ തറയിൽ തൂവിയിട്ട് പോയി. ഇവിടെ മുഴുവനും ഉണ്ടല്ലോ, ഞാൻ കരുതുന്നു ഇത് വൃത്തിയാക്കുമെന്ന്. 45 മിനിറ്റ് കഴിഞ്ഞു, എന്നിട്ടും അവനത് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഉറുമ്പുകൾ അവന്റെ സഹായത്തിനായി എത്തി. ഉറുമ്പുകളെ അവൻ സഹായിച്ചതിനാൽ അതിന് പ്രത്യുപകാരമായി വന്നതാണ്. ഓ, വരിവരിയായി എല്ലാരും വന്നിട്ടുണ്ടല്ലോ. വളരെ നന്ദി എന്റെ കൂട്ടുകാരെ. ഇപ്പോൾ എന്റെ സഞ്ചി നിറയെ വിത്തുകളാണുള്ളത്. അപ്പോൾ ആ വൃദ്ധ വീണ്ടും വന്നു. ഓ, വളരെ അതിശയം തോന്നുന്നല്ലോ, ഒരു സഞ്ചിയിൽ മുഴുവനും വിത്തുകളോ? ശരി, നീ ഇപ്പോൾ രണ്ടാമത്തെ പരീക്ഷണത്തിന് തയ്യാറായിക്കൊള്ളൂ. ഇതാ, ഈ 12 മോതിരങ്ങളും നീ എടുക്കണം. ആ വൃദ്ധയായ സ്ത്രീ 12 മോതിരങ്ങളും വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആസ്റ്റൺ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അതിന് നല്ല ആഴമുണ്ടായിരുന്നു. പക്ഷേ മോതിരങ്ങൾ അടിത്തട്ടിൽ എത്തുമ്പോഴേക്കും അവന് പിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വെള്ളത്തിൽ എന്തോ അനങ്ങുന്നത് അവൻ കണ്ടു. അത് ആ താറാവുകളായിരുന്നു. റൊട്ടി കഷ്ണങ്ങൾ കൊടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ താറാവുകൾ സഹായത്തിനെത്തി. ഓ, വളരെ നന്ദിയുണ്ട് എന്റെ കൂട്ടുകാരെ. ഇപ്പോൾ എന്റെ കയ്യിൽ എല്ലാ മോതിരങ്ങളും ഉണ്ട്. എന്നിട്ട് അവൻ വൃദ്ധയെ കാണാൻ ചെന്നു. ഓ, ആ 12 മോതിരങ്ങളും നീ എടുത്തോ? ഇതിനു മുൻപ് ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ലല്ലോ. സാരമില്ല, നീ ഇപ്പോൾ എന്റെ കൂടെ വരൂ. ആ വൃദ്ധ അവനോട് 3-ാമത്തെ പരീക്ഷണത്തെ കുറിച്ച് വിശദീകരിച്ചു. അവൻ ആ 3 ചിത്രങ്ങളും നോക്കിയിട്ട് ഏതാണ് രാജകുമാരിയുടേത് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം കാണാൻ ഒരുപോലെ തന്നെ ഉണ്ടല്ലോ. ആലോചിക്ക് ആസ്റ്റിൻ, ആലോചിക്ക്. ഇതിൽ ആരാണ് ആ രാജകുമാരി? പെട്ടെന്നാണ് 100 തേനീച്ചകൾ ഉള്ളിലേക്ക് വന്നത്. നടുവിലുണ്ടായിരുന്ന ചിത്രത്തിന് ചുറ്റും അവ വട്ടം കൂടി. അത് നടുക്കുള്ളതാണ്. ഓ, നടുവിലുള്ളതാണോ? എങ്കിൽ കാണിച്ചതാ. ആ വെള്ളക്കടലാസ് താഴെ വീണ ഉടനെ രാജകുമാരി പ്രത്യക്ഷയായി. വളരെ നന്ദി ആസ്റ്റിൻ, എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചതിനായി, രാജകുമാരി വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു. അപ്പോഴാണ് ഗോപുരത്തിൽ നിന്ന് ഡ്രാഗൺ രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടത്. ഇനി മുതൽ ഈ രാജ്യത്തിന്റെ രാജാവ് നീയായിരിക്കും. ഞാൻ പുറപ്പെടുകയാണ്. ആസ്റ്റിൻ ആ സമയത്ത് രാജകുമാരിയോട് തന്നെ വിവാഹം കഴിക്കാനായി അഭ്യർത്ഥിച്ചു. അവളും അതിന് സമ്മതിച്ചു. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി ജീവിച്ചു. ആ രാജകൊട്ടാരത്തിൽ ഒരു തേനീച്ച കൂടുണ്ടാക്കി. രാജകൊട്ടാരം മുഴുവനും താറാവിൻ കുഞ്ഞുങ്ങളെയും വളർത്തി. ശുഭം. കുട്ടിച്ചാത്തനും ഷൂമേക്കറും. പണ്ടൊരിക്കൽ കഠിനാധ്വാനിയായ ഷൂമേക്കർ നല്ല ഷൂകളെ ഉണ്ടാക്കി. പക്ഷെ അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നത്ര സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഒടുക്കം അയാളുടെ പൈസ മുഴുവനും തീർന്നു. ഉള്ള തോലും കൊണ്ട് ഒരു ജോഡി ഷൂക്കളെ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അന്ന് വൈകുന്നേരം ഉള്ള തോലിനെ മുറിച്ചു വച്ചു. പിറ്റേ ദിവസം തയ്ക്കാനായിട്ട് ഉറങ്ങാനായി പടികേറി ഭാര്യയോടൊപ്പം ചെന്നപ്പോൾ അയാൾ ദുഃഖിതനായിരുന്നു. രാവിലെ എണീറ്റ് അയാൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് പണിയെടുക്കാൻ തയ്യാറായി ചെന്നു. അയാൾ അതിശയിച്ചു. ഷൂക്കൾ മുഴുവനും തയ്ച്ച് തയ്യാറായി ടേബിളിലുണ്ടായിരുന്നു. ആ നല്ല മനുഷ്യന് മനസ്സിലായില്ല ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്. അയാൾ പരിശോധിച്ചു നോക്കി. അത് വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും തയ്ച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവസം തന്നെ ഒരു കസ്റ്റമർ കടയിലെത്തി ഷൂക്കളെ വാങ്ങിച്ചു. അതിൻ്റെ നല്ല ഗുണമേന്മ കണ്ടിട്ട് അയാൾ 2.5 ഇരട്ടി പൈസ തരാൻ തയ്യാറായി. അതുകൊണ്ട് അയാൾ ആവശ്യത്തിനുള്ള തോലുകളെ വാങ്ങിച്ചു 2 ജോഡി ഷൂക്കളെ ഉണ്ടാക്കുവാൻ. വീണ്ടും തോലുകളെ മുറിച്ചു. വീണ്ടും രാത്രി തോലുകളെ ടേബിൾ വെച്ചിട്ട് പിറ്റേ ദിവസം തയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അയാൾ എണീറ്റു നോക്കിയപ്പോൾ ചെയ്യേണ്ട പണികൾ ചെയ്തു കഴിഞ്ഞിരുന്നു.
ഈ ഷൂക്കൾക്ക് മുന്നേക്കാളും ഏറെ ഭംഗിയുണ്ടായിരുന്നു. അടുത്തന്നെ ആകാംക്ഷയോട് വാങ്ങുന്നവരെത്തി. ആവശ്യമുള്ള പണം കിട്ടി 4 ജോഡി ഷൂക്കളെ ഉണ്ടാക്കുവാൻ. പെട്ടെന്ന് തന്നെ ആഴ്ചകളും മാസങ്ങളും കടന്നു. ഷൂമേക്കർ ഓരോ സായവും തോലുകളെ മുറിക്കും, പ്രാർത്ഥിക്കും, എന്നിട്ട് കടക്കം ചെല്ലും. പിന്നെ ഓരോ പ്രഭാതത്തിലും ഷൂക്കൾ തയ്ച്ച് തയ്യാറായി ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടാവും. ആദ്യം 8 ജോഡി, പിന്നെ 12, പിന്നെ 20, പിന്നെ എണ്ണാൻ കഴിയാത്ത ഒരുപാട് ഷൂക്കൾ. ഷൂ വാങ്ങുന്നവർ ഒരുപാടുണ്ട്. ഇപ്പോൾ അയാൾക്ക് തരമേന്മയുള്ള തോലുകളും സാധനങ്ങളും വാങ്ങിക്കുവാൻ കഴിയും. ഉയരം കൂടിയ ഷൂക്കളെ ഉണ്ടാക്കുവാൻ മൃദുവായ തോലുകളെ മുറിച്ചു. മുതലാളിമാർ കുതിരയിൽ നായാട്ടിന് ചെല്ലുമ്പോൾ ഇടാനായി. സ്ത്രീകൾക്കായി മൃദുവായ തോലുകൊണ്ട് അവരുടെ ഉടുപ്പിനു യോജിക്കുന്ന നിറത്തിൽ ഷൂക്കളെ ഉണ്ടാക്കി. അല്പമാസങ്ങൾക്കകം അയാൾ ധനികനായപ്പോൾ തൻ്റെ സന്തോഷത്തിനെ താൻ ഇതുവരെ കാണാത്ത സുഹൃത്തുക്കളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിച്ചു. ഒരു രാത്രി അയാളും ഭാര്യയും തോൽക്കൂട്ടങ്ങളൊക്കെ പിന്നിലൊളിഞ്ഞു. ആരാണ് ആ സഹായികളെന്ന് കാണാൻ. അർദ്ധരാത്രിയിൽ പൊക്കമില്ലാത്ത 2 മനുഷ്യന്മാരെത്തി. ടേബിളിലുണ്ടായിരുന്ന എല്ലാ തോലുകളെയും അയാളക്കായി തയ്ച്ചു. പെട്ടെന്നവർ കാണാതായി. ഷൂമേക്കറുടെ ഭാര്യ ദുഃഖിതയായി. അവർക്ക് ഉടുപ്പില്ലാത്തത് ഓർത്ത് ഉടൻ തന്നെ ഭംഗിയുള്ള കുഞ്ഞു ഉടുപ്പ് ഉണ്ടാക്കുവാൻ തുടങ്ങി. അതേസമയം ഷൂമേക്കർ 2 ജോഡി പട്ടുഷൂക്കളെ ഉണ്ടാക്കി. അവർ സമ്മാനങ്ങളെ പുറത്തുവെച്ച് വീണ്ടും ഒളിഞ്ഞു നോക്കി. പൊക്കമില്ലാത്തവർ അവരുടെ പണിക്കായി എത്തിയപ്പോൾ അവരുടെ ഉടുപ്പുകളെ കണ്ട് സന്തോഷിച്ചു. അതിനെ ധരിച്ച് ചിരിച്ച് കളിച്ച് തുള്ളിച്ചാടി അവർ തെരുവിലേക്ക് ഓടിയെത്തി. പിന്നെ ഒരിക്കലും മടങ്ങിയില്ല. എന്നാലും ഷൂമേക്കറുടെ സമ്പാദ്യവും നേട്ടങ്ങളും എന്നേക്കും തുടർന്നു. പണ്ടൊരിക്കൽ സ്വർഗത്തിലെ മാലാഖ ഒരു താറാവിനെ വളർത്തുന്നുണ്ടായിരുന്നു. ആ താറാവിനെ വളരെ സൂക്ഷ്മതയോടെ നോക്കിയിരുന്നു. ഒരു ദിവസം ആ താറാവ് മുട്ടയിട്ടപ്പോൾ ആ മുട്ട ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വന്നു. അല്പ ദിവസങ്ങൾക്കു ശേഷം ആ മുട്ടയിൽ നിന്നും ഒരു ചെറിയ താറാവ് കുഞ്ഞ് പുറത്തേക്ക് വന്നു. സ്വർഗത്തിൽ നിന്ന് വന്ന അതിസുന്ദരമായ താറാവ് കുഞ്ഞായിരുന്നു അത്. കുറെ വർഷങ്ങൾ കടന്നുപോയി. അടുത്ത ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ തന്റെ ഭാര്യയോടൊപ്പം വസിച്ചിരുന്നു. അവർ വളരെ ദരിദ്രരായിരുന്നു. അവർക്ക് ഭക്ഷിക്കാൻ ചെറിയ കൃഷിസ്ഥലത്തു നിന്ന് കിട്ടുന്ന പച്ചക്കറികളല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെയായിരുന്നു അവരുടെ ഉപജീവന മാർഗവും. ഒരു ദിവസം കൃഷിക്കാരന്റെ ഭാര്യ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ദിവസവും താറാമുട്ട കിട്ടുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും. ദിവസവും മുട്ടയിടുന്ന ഒരു താറാവിനെ വേണമെന്നുണ്ട്. പക്ഷേ കൃഷിക്കാരന്റെ കയ്യിൽ താറാവ് വാങ്ങാനുള്ള പണം ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ കുറച്ച് പച്ചക്കറികളുമായി കൃഷിക്കാരൻ ചന്തയിലേക്ക് പോയി. ആ പച്ചക്കറികൾ വിറ്റ് ഒരു താറാവിനെ വാങ്ങാനായിരുന്നു ഉദ്ദേശം. ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒരു താറാവുമായി വീട്ടിലെത്തി നല്ലപോലെ പരിപാലിച്ചു പോന്നു. അതിന് മുട്ടയിടാൻ സൗകര്യമായ സ്ഥലം ഒരുക്കിക്കൊടുത്തു. താറാവ് മുട്ടയിടും, അതിനെ നമുക്ക് ഭക്ഷിക്കുകയും വിൽക്കുകയും ചെയ്യാം. അങ്ങനെയാണ് കരുതിയത്. അല്പ ദിവസങ്ങൾക്കു ശേഷം ആഹാരത്തിനു വേണ്ടി മുട്ടയെടുക്കാനായി ചെന്നു. അത്ഭുതം തന്നെ, താറാവ് ഒരു പൊന്മുട്ടയാണ് ഇട്ടിരുന്നത്. ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു അസാധാരണ താറാവാണെന്ന് മനസ്സിലാക്കി. പൊന്മുട്ടയോ, ഇത് സത്യമാണെങ്കിൽ ഉടൻ തന്നെ എനിക്ക് ധനികനാവാം എന്ന് വിചാരിച്ചു. ആ പൊന്മുട്ടകൾ ചന്തയിൽ ചെന്ന് വിറ്റ് ആ പണം കൊണ്ട് തന്റെ എല്ലാ പ്രശ്നങ്ങളെയും തീർക്കാം എന്ന് വിചാരിച്ചു. എങ്കിലും ആ പണം കൊണ്ട് കൃഷിക്കാരൻ തൃപ്തനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത പൊന്മുട്ട ഇടുമെന്ന പ്രതീക്ഷയുമായി കാത്തിരുന്നു. താറാവിനെ വളരെ നന്നായി നോക്കി വളർത്തി. ഉടൻ തന്നെ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു പൊന്മുട്ടയും കൂടി കിട്ടി. കൃഷിക്കാരനും ഭാര്യയും വളരെ സന്തോഷിച്ചു. മുട്ടയെടുത്തുകൊണ്ട് വേഗം ചന്തയിലേക്ക് നടന്നു. വീണ്ടും കുറേ പണം കിട്ടി. വൈകാതെ തന്നെ ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ധനികനായി. നാളുകൾ കടന്നുകൊണ്ടിരുന്നു. കൃഷിക്കാരന്റെയും
ഭാര്യയുടെയും ധനം തുടർന്നു വർദ്ധിച്ചു. അവർ ധനികരായി മാത്രമല്ല അത്യാഗ്രഹവും സോർത്തതയും കൂടിയവരായി മാറിയിരുന്നു. ലോകത്തിലുള്ള എല്ലാ സമ്പത്തും കൈക്കൊള്ളണമെന്ന് കരുതി. ഒരു ദിവസം ഭാര്യ പുതിയൊരു സൂത്രം പറഞ്ഞു. എല്ലാ പൊന്മുട്ടയും ഒരു സമയത്ത് തന്നെ കിട്ടുമെങ്കിൽ എത്ര നന്നായിരിക്കും. ഭാര്യയുടെ സൂത്രം കൃഷിക്കാരനെ വളരെ ആകർഷിച്ചു. ഉടൻ തന്നെ അവർ തീരുമാനിച്ചു താറാവിനെ മുറിച്ച് എല്ലാ പൊന്മുട്ടയും ഒരുമിച്ച് എടുക്കാമെന്ന്. പക്ഷേ അത്യാഗ്രഹം തീർച്ചയായിട്ടും ഒരു പാഠം പഠിപ്പിക്കും. എല്ലാ പൊന്മുട്ടകളെയും ഒരുമിച്ചെടുക്കാനായി മൂർച്ചയുള്ള ഒരു കത്തി എടുത്തു. അതുകൊണ്ട് ആ താറാവിൻ്റെ വയറു മുറിച്ചു. അത് വലിയൊരു അപരാധമായിരുന്നു. അവർക്ക് താറാവിൻ്റെ വയറ്റിൽ ഒരു മുട്ട പോലും കാണാൻ സാധിച്ചില്ല. എന്നാൽ ഇനി ഒരിക്കലും മുട്ട കിട്ടുകയുമില്ല. പാവം താറാവിനു തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. കൃഷിക്കാരനും ഭാര്യക്കും ധനികരാവാനുള്ള അവസരവും ഇല്ലാതായി. ഇതാണ് അത്യാഗ്രഹം ആപത്തെന്ന് പറയുന്നത്. കൊച്ചു തീപ്പെട്ടി വിൽപ്പനക്കാരി. അത് പുതുവർഷ തലേന്ന് രാത്രിയായിരുന്നു. അസഹ്യമാംവിധം തണുത്തുറഞ്ഞ ഒരു രാത്രി. മഞ്ഞിന്റെ വലിയ കണങ്ങൾ അന്തരീക്ഷം നിറഞ്ഞു. അതാ ഗ്രാമത്തെ ആവരണം ചെയ്തു. ഓഹ്, എന്റെ പൊന്നുമോളെ, തണുത്തുറഞ്ഞ് ഇരുൾ മുട്ടിയപ്പോൾ നിന്നെ തീപ്പെട്ടി വിൽക്കാൻ അയക്കാൻ എനിക്ക് നന്നേ വിഷമമുണ്ട്. പക്ഷെ വേറെ വഴിയില്ലെന്ന് നിനക്കറിയാമല്ലോ. എന്റെ പൊന്നുമോളെ, എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ. ഓ മുത്തശ്ശി, എനിക്കതറിയാമല്ലോ. കുഞ്ഞെ, നീ ഓർമ്മിക്കണം, ഇന്ന് ഈ തീപ്പെട്ടി വിറ്റുകിട്ടുന്ന പണം കൊണ്ടാണ് നമുക്ക് അരി വാങ്ങേണ്ടത്. അല്ലെങ്കിൽ ഇന്ന് പട്ടിണി കിടന്നുറങ്ങേണ്ടി വരും. പോയി വരൂ കുഞ്ഞെ. മുത്തശ്ശി വിഷമിക്കണ്ട, ഞാൻ ഈ തീപ്പെട്ടികൾ മുഴുവനും വിൽക്കാം. വയറു നിറയ്ക്കാൻ ഇഷ്ടം പോലെ ഭക്ഷണം കൊണ്ടുവരാം. ഞാൻ പോയി വരട്ടെ. ആ മരവിച്ച ഇരുട്ടിൽ കല്ലുകൾ പാകിയ തിരുവീഥിയിലൂടെ 8 വയസ്സു മാത്രം പ്രായമുള്ള ആ അനാഥ ബാലിക ഇറങ്ങി നടന്നു. തണുപ്പിനെ നേരിടാൻ അവൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു തൊപ്പി മാത്രം. അവളുടെ വസ്ത്രങ്ങൾ പഴകി പിന്നിയിരുന്നു. അവൾക്ക് പാദരക്ഷകൾ ഇല്ലാതിരുന്നതിനാൽ മഞ്ഞു മൂടിയ പാതകളിലൂടെ തണുത്ത് വിണ്ടുകീറിയ നഗ്നപാദങ്ങളുമായി അവൾ നടന്നു. ഒരു കവലയിലെത്തിയപ്പോൾ അവൾ നിന്നു. അവൾ പ്രതീക്ഷയോടെ തന്റെ കയ്യിലെ തീപ്പെട്ടികളെ നോക്കി. ക്രിസ്മസ് തലേന്ന് സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിൽ അനേകർ അവളെ കടന്നുപോയി. ഒരാൾ പോലും അവളെ തീരെ ഗൗനിച്ചില്ല. ചക്കരി, ഞാൻ നിനക്ക് വാങ്ങി തന്ന കളിപ്പാട്ടം ഇഷ്ടമായോ? അമ്മേ, തീർച്ചയായും. ആ പാവയ്ക്ക് എന്തു ഭംഗിയാണ്, അതിന്റെ ഉടുപ്പ് മനോഹരമാണ്. ആ കൊച്ചു തീപ്പെട്ടി വിൽപ്പനക്കാരുടെ കണ്ണുകൾ ആ കാഴ്ച കണ്ട് നിറഞ്ഞൊഴുകി. പക്ഷേ അവൾക്ക് കരഞ്ഞു തീർക്കാൻ സമയമില്ലായിരുന്നു. തീപ്പെട്ടി വിറ്റു തീർത്താൽ മാത്രമേ അവൾക്കും മുത്തശ്ശിക്കും ആ നത്താഴം കഴിക്കാനാവൂ. അവൾ സങ്കടമടക്കി കണ്ണുകൾ തുടച്ചു ആ സ്ത്രീയോട് പറഞ്ഞു, കൊച്ചമ്മേ, തീപ്പെട്ടികൾ വാങ്ങിക്കാമോ? അവയ്ക്ക് നല്ല ബലമുണ്ട്, പെട്ടെന്ന് കത്തും. ഒരു തീപ്പെട്ടിയെങ്കിലും വാങ്ങൂ. എനിക്കിപ്പോൾ തീപ്പെട്ടി വേണ്ട. എന്റെ മകളുടെ അടുത്തുനിന്ന് മകന്നു പോകൂ. എന്തിനാ അവർ ഇത്തരം ആളുകളെ തെരുവിൽ കയറ്റുന്നത്? ഞങ്ങളെപ്പോലെ അന്തസ്സുള്ളവരെ ശല്യപ്പെടുത്താൻ അല്ലാണ്ട് എന്തിനാ? അമ്മേ, അവളുടെ ഉടുപ്പൊന്ന് നോക്ക്, പഴകി കീറിയിരിക്കുന്നു. എന്നോട് ക്ഷമിച്ചാലും ഇതാണ് എനിക്ക് ആകെയുള്ളത്. അതെന്റെ പ്രശ്നമല്ല. എന്റെ കയ്യിൽ കാശില്ല. ഇനി ഉണ്ടെങ്കിലും നിന്റെ തീപ്പെട്ടി വാങ്ങില്ല. കടന്നുപോകൂ ഇവിടെ നിന്ന്. കൊച്ചമ്മേ, ഒന്നിനൊരു രൂപയേ ഉള്ളൂ, ഒരു തീപ്പെട്ടിയെങ്കിലും വാങ്ങൂ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? വേഗം പോയിക്കോ, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കും. ആ കൊച്ചു തീപ്പെട്ടി വിൽപ്പനക്കാരി വിറയ്ക്കുകയായിരുന്നു. മഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ വഴിപോക്കർക്കരികിൽ ചെന്ന് തീപ്പെട്ടി വിറ്റഴിക്കാൻ പരിശ്രമം തുടർന്നു. കൊച്ചമ്മേ, ഒരു തീപ്പെട്ടിയെങ്കിലും വാങ്ങൂ. ഇതിന് മാന്ത്രിക ശക്തിയുണ്ട്. ഇതിന്റെ ഒരു ഉള്ളി കത്തിച്ചാൽ
കൊച്ചമ്മേ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും. അസംബന്ധം, അതെല്ലാം കെട്ടുകഥകളിൽ മാത്രം. കൊച്ചമ്മേ, ഒന്നെങ്കിലും വാങ്ങൂ. ഇതിന്റെ പ്രകാശം ഈ ക്രിസ്മസിനെ മനോഹരമാക്കും. ഒരു തീപ്പെട്ടിയെങ്കിലും വാങ്ങൂ. എനിക്കിന്ന് തീപ്പെട്ടി വേണ്ട. ഇത് സത്യമാണ്, ഇതിന്റെ ഓരോ കുള്ളിക്കും പ്രത്യേകതയുണ്ട്. എനിക്കൊന്നും വേണ്ടെന്ന് നിന്നോട് പറഞ്ഞില്ലേ? എനിക്കിന്ന് തീപ്പെട്ടി വേണ്ട. വീട്ടിൽ പോവണ്ണേ, ഇന്ന് ഭയങ്കര തണുപ്പാണ്. കഴിയില്ല കൊച്ചമ്മേ, എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. എന്റെ മുത്തശ്ശി അസുഖമായി കിടപ്പിലാണ്. ആഹാരമോ മരുന്നോ വാങ്ങാൻ ഞങ്ങൾക്ക് പണമില്ല. മോളെ, നിന്നെ സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ കയ്യിലും ആവശ്യത്തിന് പണമില്ല. ആരെങ്കിലും നിന്നോട് ഇന്ന് തീപ്പെട്ടി വാങ്ങും. ഓ, വാങ്ങിയാൽ മതിയായിരുന്നു. ആ കൊച്ചു പെൺകുട്ടിയുടെ ഊർജം ചോർന്നു. തണുത്ത കാറ്റ് ശക്തിയോടെ വീശി. അവളെ തന്റെ മരവിച്ച കൈകളാൽ പിടികൂടാൻ എന്നോണം ആ കാറ്റ് അവളുടെ വസ്ത്രങ്ങളെ പിടിച്ചുലച്ചു. ഒരവസാന ശ്രമം എന്ന നിലയ്ക്ക് അവൾ വിൽപ്പന തുടർന്നു. പക്ഷേ ഒരു കാര്യവുമുണ്ടായില്ല. അവസാനം നിരാശയും പരാജിതയുമായ അവൾ അനിയന്ത്രിതമായി തണുത്തു വിറച്ചുകൊണ്ട് വഴിവക്കിലിരുന്നു. എന്റെ കൈകാലുകൾ മഞ്ഞുകെട്ട കണക്കായിരിക്കുന്നു. ഒരു തീപ്പെട്ടിക്കമ്പ് കത്തിച്ച് കൈയൊന്ന് ചൂടാക്കാം. അവളുടെ കൈകൾ ശക്തിയായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. മഞ്ഞിന്റെ വലിയ കണങ്ങൾ അന്തരീക്ഷം നിറഞ്ഞു. അവൾക്ക് തന്റെ മരവിച്ച കൈകളാൽ തീപ്പെട്ടി ഉരയ്ക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ നന്നെ കഷ്ടപ്പെട്ട് തന്റെ മരവിച്ച കൈകളാൽ ഒരു തീപ്പെട്ടി കൊള്ളു കത്തിച്ചു. അത്ഭുതമെന്നേ പറയണ്ടു, അതൊരടുപ്പായി മാറി. ആ പെൺകുട്ടിക്ക് ചൂട് കിട്ടിത്തുടങ്ങി. അവൾ തണുത്ത് മരവിച്ച കുഞ്ഞിക്കൈകൾ തീയുടെ അടുക്കൽ പിടിച്ചു. അവൾക്ക് വളരെ സന്തോഷം തോന്നി. അല്പം കഴിഞ്ഞപ്പോൾ തണുത്ത കാറ്റ് ശക്തിയോടെ വീശി. ഒരു മഞ്ഞുപാളി ആ അടുപ്പിൽ വീണ് തീയണച്ചു. അവൾ വീണ്ടും തീപ്പെട്ടി വിൽക്കാൻ തുടങ്ങി. തീപ്പെട്ടി വിറ്റു തീർത്താൽ മാത്രമേ അവൾക്കും മുത്തശ്ശിക്കും ആ നത്താഴം കഴിക്കാനാവൂ. പക്ഷേ ഒരെണ്ണം പോലും വിറ്റുപോയില്ല. പെട്ടെന്ന് അവളൊരു ശബ്ദം കേട്ടു. ഹേ കുഞ്ഞുപെണ്ണേ, നീ എന്താണ് വിൽക്കുന്നത്? എന്റെ കയ്യിൽ തീപ്പെട്ടികളാണ്, ദയവായി ഒരെണ്ണം വാങ്ങാമോ? ആ ശബ്ദം കേട്ടയിടത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വയസ്സായ വീടില്ലാത്ത സ്ത്രീ മൂലയിൽ നിൽക്കുന്നത് കണ്ടു. അവളുടെ പട്ടിണിക്കോലമായ നായയും ഉണ്ടായിരുന്നു. രണ്ടുപേരും തണുത്തു വിറയ്ക്കുകയായിരുന്നു. ഞാനും നിന്നെ പോലെ ദരിദ്രയാണ്. ക്ഷമിക്കണേ, എനിക്ക് തീപ്പെട്ടികൾ വിറ്റാലേ മുത്തശ്ശിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ പറ്റൂ. പാവം കുട്ടി. ഹേ കുഞ്ഞുപെണ്ണേ, നീ അല്പസമയത്തേക്ക് എന്റെ നായിയെ ഒന്ന് നോക്കിക്കൊള്ളാമോ? ഞാൻ പെട്ടെന്ന് മടങ്ങി വരും. എനിക്ക് കുറച്ച് ഭക്ഷണം കിട്ടിയേ തീരൂ. കുഞ്ഞുപെണ്ണേ, നിങ്ങൾക്കും ഞാൻ ഭക്ഷണം കൊണ്ടുവരാം. ആയിക്കോട്ടെ, മുത്തശ്ശിക്ക് അല്പം ഭക്ഷണം കിട്ടുമല്ലോ. പെട്ടെന്ന് വരണേ, മുത്തശ്ശിക്കുള്ള മരുന്നുകൾ കൂടി എനിക്ക് വാങ്ങണം. ആ പെൺകുട്ടി ആ നായയെ നോക്കാമെന്ന് ഏറ്റു. താൻ പെട്ടെന്ന് വരാമെന്ന് ഉറപ്പു കൊടുത്തിട്ട് ആ സ്ത്രീ പോയി മറഞ്ഞു. ആ പെൺകുട്ടി നായയുടെ തുടലിൽ പിടിച്ചുകൊണ്ട് അവിടെ ആ മൂലയിൽ നിശബ്ദം നിന്നു. അല്പസമയത്തിനുള്ളിൽ ആ പെൺകുട്ടി വീണ്ടും തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. അവൾ ഒരു നിമിഷം ചിന്തിച്ചിട്ട് ഒരു തീപ്പെട്ടിക്കമ്പ് ഭിത്തിയിൽ ഉരച്ച് കത്തിച്ചു. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു മേശമേൽ നിറയെ വിശിഷ്ട ഭോജ്യങ്ങളും പാനീയങ്ങളും പ്രത്യക്ഷപ്പെട്ടു. ആപ്പിളും കോഴിക്കറിയും ആട്ടിറച്ചി വിഭവങ്ങളും മത്സ്യവിഭവങ്ങളും കേക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഓ, എനിക്കിതെല്ലാം തിന്നാൻ തോന്നുന്നു. ഇവിടെ നല്ല സമാധാനമുണ്ട്. അവൾ ഒരു കേക്ക് കഷ്ണത്തിന് നേർക്ക് കൈനീട്ടിയപ്പോൾ തീപ്പെട്ടി കെട്ടുപോയി. അത് മുഴുവനും അപ്രത്യക്ഷമായി. അവൾക്ക് വലിയ നിരാശയായി. അവൾ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഓ, നല്ലവനായ ദൈവമേ, എന്റെ കഷ്ടപ്പാടുകൾക്ക് അറുതി വിടുത്തണമേ. ഞാൻ വിശന്ന അവശയാണ്. നല്ലവനായ ദൈവമേ,
എന്നെ സഹായിക്കണമേ. അപ്പോഴാണ് അവൾ സ്വർഗത്തിൽ നിന്നും ഒരു നക്ഷത്രം വീഴുന്നത് കണ്ടത്. അവളോട് പണ്ട് മുത്തശ്ശി പറഞ്ഞ ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നു. മുത്തശ്ശി പറഞ്ഞു, നക്ഷത്രം വീഴുമ്പോൾ ആരോ മരിക്കുന്നു. എന്റെ മുത്തശ്ശിക്ക് രോഗമാണല്ലോ. എന്റെ മുത്തശ്ശി എന്നെ വിട്ടു പോയോ? എന്നെ ഈ ലോകത്തിൽ ഏറ്റവും സ്നേഹിച്ചത് എന്റെ മുത്തശ്ശിയാണ്. അവൾ മറ്റൊരു തീപ്പെട്ടി കൊള്ളി എടുത്ത് കത്തിച്ചു. അവളുടെ മുത്തശ്ശി മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് കണ്ട് അവൾ അമ്പരന്നു. ഓ മുത്തശ്ശി, ഇത് മുത്തശ്ശി തന്നെയാണോ? അതെ മോളെ, ഇത് ഞാൻ തന്നെയാണ്. മുത്തശ്ശിയെ കണ്ട് ആ പെൺകുട്ടിക്ക് സന്തോഷമായി. പക്ഷേ മുത്തശ്ശി വായുവിൽ ഒഴുകി നീങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി. കുഞ്ഞേ, നീ പേടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ കുറിച്ച് ഒരു പേടിയും വേണ്ട. ആ പെൺകുട്ടി താൻ തീപ്പെട്ടി വിൽക്കാൻ എത്ര കഷ്ടപ്പെട്ടുവെന്ന് പറയാനായി വാ പൊളിച്ചു. അപ്പോൾ ആ തീപ്പെട്ടി വീണ്ടും കെട്ടുപോയി. അവളുടെ മുത്തശ്ശി അപ്രത്യക്ഷമായി. അപ്പോൾ അവൾ മുഴുവൻ തീപ്പെട്ടിക്കമ്പുകളും ഒരുമിച്ച് കത്തിച്ചു. അവളുടെ മുത്തശ്ശി അപ്രത്യക്ഷയായത് അവൾക്ക് താങ്ങാനായില്ല. അവിടെ സൂര്യപ്രകാശത്തിന് തുല്യം പ്രകാശമുണ്ടായി. അപ്പോൾ മുത്തശ്ശി വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവളെ സ്നേഹപൂർവ്വം നോക്കി പുഞ്ചിരിച്ചു. മുത്തശ്ശിയെ കണ്ട് ആ പെൺകുട്ടിക്ക് സന്തോഷമായി. ഓ മുത്തശ്ശി, ഞാൻ പേടിച്ചുപോയി. നമുക്ക് ഇവിടെ നിന്നും പോകാം. എന്നെ കൊണ്ടുപോകൂ. കുഞ്ഞേ, നീ പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, ഒരു പേടിയും വേണ്ട. മുത്തശ്ശി അവളുടെ കൈ പിടിച്ചു. അവളെ തന്റെ കൈകളിലെടുത്തു. രണ്ടുപേരും ആകാശത്തേക്ക് ഉയർന്നുപോയി. ഇപ്പോൾ എന്ത് തോന്നുന്നു മാലാഖ കുഞ്ഞേ? ഓ മുത്തശ്ശി, അത്ഭുതം തന്നെ. എനിക്കിപ്പോൾ വിശപ്പില്ല, ദാഹമില്ല, തണുപ്പില്ല. ഓ മുത്തശ്ശി, ഞാനൊരു തൂൽ പോലെ ഭാരമില്ലാത്തവളായിരിക്കുന്നു. മുത്തശ്ശി വീണ്ടും പുഞ്ചിരിച്ചു. അവരിരുവരും സ്വർഗത്തിലേക്ക് പറന്നു. അപ്പോൾ ഒരു നക്ഷത്രം കൂടി താഴേക്ക് നിപതിച്ചു. അസഹ്യമാമിതം തണുത്തുറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ ആ നാട്ടുകാർ കണ്ടത് കത്തിത്തീർന്ന തീപ്പെട്ടിക്കമ്പുകളുമായി ആ പെൺകുട്ടി പാദവക്കിൽ ഇരിക്കുന്നതാണ്. അവളുടെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞിരുന്നില്ല. അവരുടെ ജീവിതങ്ങളെ പ്രകാശമാനമാക്കിയിരുന്ന ആ പെൺകുട്ടിയുടെ അകാല വിയോഗത്തിൽ അവരെല്ലാവരും ദുഃഖിച്ചു. അവരുടെ കണ്ണുകൾ ആ കാഴ്ച കണ്ട് നിറഞ്ഞൊഴുകി. കഥ അവസാനിക്കുന്നു. മാന്ത്രിക തിരികല്ല്. വളരെ വളരെ പണ്ട് ഈജിപ്തിൽ നൂർ എന്നു പേരായ ഒരു പാവം പെൺകുട്ടി ഉണ്ടായിരുന്നു. അത്യാഗ്രഹിയായിരുന്ന അനുബിസ് എന്ന പ്രഭുവിന്റെ വീട്ടുവേലക്കാരിയായിരുന്നു അവൾ. നൂറും അവളുടെ സഹോദരപുത്രന്മാരും തോട്ടത്തിൽ വേല ചെയ്യുമ്പോൾ അയാൾ തണലിൽ ഇരുന്ന് വീക്ഷിക്കുമായിരുന്നു. നൂർ ഫലങ്ങളും പച്ചക്കറികളും ശേഖരിക്കുമ്പോൾ റായും സേത്തും കള പറിച്ചു നീക്കുമായിരുന്നു. ദിവസത്തിന്റെ അവസാനം അവർ അവരുടെ ഭക്ഷണക്കുട്ടകൾ അനുബിസിന്റെ മുൻപിൽ കൊണ്ടുചെന്ന് ത്രാസിൽ വെക്കണമായിരുന്നു. കുഴപ്പമില്ല. പക്ഷേ നൂർ അയാളോട് എപ്പോൾ തങ്ങളുടെ കൂലി ചോദിച്ചാലും അയാൾ കയർക്കും. ഇപ്പൊ പോയിട്ട് നാളെ വാ. നൂറിന്റെ പക്കൽ പണം ഒട്ടും ഉണ്ടായിരുന്നില്ല. തന്റെ സഹോദരപുത്രന്മാർക്ക് ഭക്ഷണം വാങ്ങാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ അവരുടെ അലമാര തുറന്നപ്പോൾ അതും കാലിയായിരുന്നു. അവൾ നേരെ പ്രഭുവിന്റെ മാളികയിലേക്ക് ചെന്നു. വേലക്കാരെ അയക്കാതെ പ്രഭു തന്നെ കവാടത്തിൽ വന്നു. ഞാൻ വളരെ തിരക്കിലാണ്, നിനക്ക് എന്തു വേണം? നൂർ അയാളുടെ ഭക്ഷണ മേശയിലേക്ക് ഒന്ന് പാളി നോക്കി. അവിടെ കണ്ട രുചികരമായ ഭക്ഷണം അവളുടെ വിശപ്പ് വർദ്ധിപ്പിച്ചു. എനിക്കൊരിപ്പം ഭക്ഷണം മാത്രം മതി. സഹോദരപുത്രന്മാർ വിശന്നിരിക്കുകയാണ്. ഭക്ഷണം ഇവിടെയുള്ളത് എനിക്ക് തന്നെ തികയില്ല. അത് നുണയായിരുന്നു. കടന്നു പോ പാവം നൂർ.
അവൾക്കോ സഹോദരപുത്രന്മാർക്കോ വേണ്ട ഭക്ഷണം കിട്ടാതെ അവൾ നടന്നകന്നു. അവൾ പോകും വഴി ഒരു ഗുഹയുടെ മുന്നിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അവൾ വിചിത്രമായ ഒരു നിലവിളിയും അലർച്ചയും കേട്ടു. അത് ഗുഹയ്ക്കകത്തു നിന്നായിരുന്നു. അത് ഒരു സർപ്പപ്പുലി ആയിരുന്നു. കല്ലുകൾക്കിടയിൽ അതിന്റെ ശരീരം കുടുങ്ങി വേദന കൊണ്ട് അത് നിലവിളിക്കുകയായിരുന്നു. ആദ്യം നൂറിന് ഭയം തോന്നി. പക്ഷേ അവന്റെ രോദനം കേട്ടപ്പോൾ അവൾക്ക് സഹതാപം തോന്നി. അവളുടെ ഭയം പാടെ മാറി. അവൾ അതിനോട് ചോദിച്ചു, സർപ്പപ്പുലി മൂലയിൽ ഉണ്ടായിരുന്ന ഒരു അലമാരയ്ക്ക് നേരെ കണ്ണു കാണിച്ചു. അതിൽ അമൂല്യമായ നിധികൾ നിറഞ്ഞിരുന്നു. ആ സ്വർണ തിരികൽ എടുത്ത് എന്റെ അടുക്കൽ കൊണ്ടുവരിക. നൂർ അതിന് ആ തിരികല്ല് എടുത്തു കൊടുത്തു. കാണുക, കേൾക്കുക. അവൻ അതിന്റെ പിടിയിൽ പിടിച്ച് തിരിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ പറഞ്ഞു, സ്വർണത്തിരികല്ലേ സഹായിച്ചാലും എനിക്കെന്ത് വേണമെന്ന് നിനക്കറിയാമല്ലോ. അവൻ ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതും ഒരു തൂമ്പ അവന്റെ അരികിൽ കാണാൻ കഴിഞ്ഞു. അത് സ്വയം കുഴിക്കാൻ തുടങ്ങി. അത് ആ ഭാരമുള്ള കല്ലുകൾ പൊക്കി മാറ്റി. പെട്ടെന്ന് മറ്റൊരു തൂമ്പ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതും കുഴിക്കാൻ തുടങ്ങി. പിന്നെ മറ്റൊരു തൂമ്പയും വന്ന് കുഴിക്കാൻ തുടങ്ങി. പിന്നെയും തൂമ്പകൾ വന്നു. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ ജോലി പൂർത്തിയായി. അപ്പോൾ സർപ്പപുലി പറഞ്ഞു, സ്വർണത്തിരികല്ലേ, നീ നിശ്ചലം നിൽക്കുക. തിരികളില് തൂമ്പകൾ പുറപ്പെടുവിക്കുന്നത് നിർത്തി. അവസാനം സർപ്പപുലി സ്വതന്ത്രനായി. നീ എന്നെ സഹായിച്ചു. ഈ തിരികല്ല് ഞാൻ നിനക്ക് സമ്മാനമായി നൽകുന്നു. നീ മന്ത്രം ചൊല്ലുമ്പോൾ നിനക്ക് വേണ്ടതെന്തും അത് നൽകും. ആ സർപ്പപുലി അവളോട് യാത്ര ചൊല്ലി. തിരികല്ലിനെ നിർത്താനുള്ള മന്ത്രം നീ ഒരിക്കലും മറക്കരുത്. നീ മന്ത്രം ചൊല്ലുന്നത് പിഴച്ചാൽ അതൊരിക്കലും നിൽക്കില്ല. അവൾ ഒരൊറ്റ ഓട്ടത്തിന് സഹോദരപുത്രന്മാർക്ക് അരികിലെത്തി. അവരെ മാന്ത്രിക തിരികല്ല് കാണിച്ചു. പക്ഷേ അവർക്ക് സന്തോഷമായില്ല. നൂർ തിരികല്ലിന്റെ പിടിയിൽ പിടിച്ച് തിരിച്ചു തുടങ്ങി. പെട്ടെന്ന് അവിടെയുള്ള മേശയിൽ ഭക്ഷണ വിഭവങ്ങൾ നിറഞ്ഞു. ടർക്കിയും ഹാമും, പൊരിച്ച ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പഴങ്ങൾ, വെണ്ണ, പാൽ, റൊട്ടി. അപ്പോൾ നൂർ പറഞ്ഞു, തിരികല്ല് ഭക്ഷണം നൽകുന്നത് നിർത്തി. അപ്പോൾ റാ വിളിച്ചു പറഞ്ഞു, ആന്റി, നമുക്ക് പുതിയ വസ്ത്രങ്ങൾ കൂടി ചോദിക്കാം. നൂർ മന്ത്രം ചൊല്ലി. അതിശയം, അവരുടെ വസ്ത്രങ്ങൾ ഞൊടിയിടയിൽ പുത്തനായി. അപ്പോൾ സേതു പറഞ്ഞു, നമുക്ക് കുറച്ച് ഫർണിച്ചർ കൂടി ചോദിക്കാം. അവൾ മന്ത്രം ചൊല്ലിക്കൊണ്ട് പിടി കറക്കിയപ്പോൾ തിരികല്ല് അവർക്ക് ഒന്നാം തരം വീട്ടുപകരണങ്ങൾ നൽകി. അപ്പോൾ റായും സേത്തും വിളിച്ചുകൂവി. അവർ അവരുടെ പുതിയ മെത്തയിൽ ചാടി മറഞ്ഞു. അടുത്ത ദിവസം രാവിലെ നൂറോ സഹോദരപുത്രന്മാരോ പതിവ് പോലെ അനുബിസിന്റെ തോട്ടത്തിൽ പണിക്ക് പോയില്ല. നൂർ മുറ്റത്ത് പൂച്ചെടികൾ നടുകയായിരുന്നു. റായും സേത്തും അരുവിയിൽ മീൻ പിടിക്കാനായി പോയിരുന്നു. അനുബിസ് പ്രഭു അങ്ങോട്ട് വന്നു. എന്തുകൊണ്ടാണ് നൂറും സഹോദരപുത്രന്മാരും പണിക്ക് എത്താതിരുന്നത് എന്നറിയണമല്ലോ. അവരുടെ വസ്തുവകകൾ കണ്ട് അയാൾ അമ്പരന്നു. ഇതൊന്നും നിങ്ങളുടേതല്ല. നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയതല്ല?
അങ്ങോട്ട് പറയാൻ കഴിയില്ല. നീ അതെന്നോട് പറയുന്നില്ലെങ്കിൽ ഞാൻ രാജാവിനെ സമീപിക്കും. മോഷണക്കുറ്റത്തിന് നീ ജയിലിലാകും. നോക്കിക്കോ. നൂർ അയാൾക്ക് തിരികളിൽ കാണിച്ചു കൊടുത്തു. അനുബിസ് പ്രഭു അത് അവളിൽ നിന്ന് പിടിച്ചെടുത്തു. ഇനി ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. അയാൾ നേരെ വീട്ടിലേക്ക് പാഞ്ഞു. അതൊരിടത്ത് വെച്ച് പിടിയിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് സ്വർണം തന്നാലും. ഒന്നും സംഭവിച്ചില്ല. അവൻ കോപത്താൽ അലറി, എനിക്കിപ്പോൾ സ്വർണം കിട്ടണം. അപ്പോഴും ഒന്നും സംഭവിച്ചില്ല. അവൻ പറഞ്ഞു, നിന്നെ അനുസരിപ്പിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവൻ നൂറിന്റെ സഹോദരപുത്രന്മാരെ കാണാനായി ഓടിപ്പോയി. കാരണം നൂറോ സഹോദരപുത്രന്മാരോ അനുബിസിന്റെ തോട്ടത്തിൽ ജോലിക്ക് ചെല്ലുന്നുണ്ടായിരുന്നില്ല. നൂർ അവളുടെ പൂന്തോട്ടത്തിൽ സദാ എന്തെങ്കിലും തുന്നിക്കൊണ്ടിരുന്നു. സേത്തും റായും മീൻപിടുത്തത്തിൽ മുഴുകി. അവർക്ക് ഇനിയുള്ള കാലം സുഭിക്ഷമായി ജീവിക്കാനുള്ളത് മാന്ത്രിക തിരികളിൽ നൽകിയിരുന്നു. അനുബിസ് പ്രഭു റായും സേത്തും മീൻ പിടിക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും തരുന്ന ഒരു മാന്ത്രിക തിരികല് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. എങ്ങനെയാണ് അതിനെ പ്രവർത്തിപ്പിക്കുന്നത്? അത് എളുപ്പമാണ്. ഇങ്ങനെ പറയൂ, സ്വർണ തിരികല്ലേ, എന്നെ സഹായിച്ചാലും എനിക്ക് എന്തു വേണമെന്ന് നിനക്കറിയാമല്ലോ. നിങ്ങൾക്ക് വേണ്ടത് എന്തായാലും അത് കിട്ടും. സേത്ത് സഹോദരനെ തോണ്ടി. അവൻ സ്വരം താഴ്ത്തി പറഞ്ഞു, അതൊരു രഹസ്യമാണ്. റാ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇത് വളരെ രസകരമാണല്ലോ. അയാൾക്ക് തിരികല് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് മനസ്സിലായി. തന്നിൽ നിന്ന് മാന്ത്രിക തിരികല് ആരും തട്ടിയെടുക്കരുത് എന്നു കരുതി അയാൾ തന്റെ കപ്പലിലേക്ക് പാഞ്ഞു. അയാൾക്ക് ക്ഷമ നശിച്ചു. അയാൾ കടലിന് നേരെ പിടിച്ചുകൊണ്ട് അതിന്റെ പിടി കറക്കി. ഞാൻ ഇതൊന്ന് പരീക്ഷിക്കട്ടെ, അല്പം ഉപ്പ് ചോദിച്ചു നോക്കാം. അത്യാഗ്രഹം നിറഞ്ഞ സ്വരത്തിൽ അയാൾ പറഞ്ഞു, സ്വർണ തിരികല്ലേ, എന്നെ സഹായിച്ചാലും എനിക്ക് എന്ത് വേണമെന്ന് നിനക്കറിയാമല്ലോ. തിരികല്ല് ഉപ്പുണ്ടാക്കി തുടങ്ങി. അത് നിർത്താതെ ഉപ്പ് നിർമ്മിച്ചു. കപ്പലിൽ ഉപ്പ് നിറഞ്ഞു. അതിന്റെ ഭാരം കൂടിക്കൂടി വന്നു. കപ്പൽ മുങ്ങാറായി. അയാൾ ഭയന്ന് നിലവിളിച്ചു, ഓ തിരികല്ലേ, നിർത്തു, ഉടനെ വന്ന് നിർത്തു. അവന് ആ മന്ത്രം അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തിരികല്ല് നിന്നില്ല. അവന്റെ കപ്പൽ ഭാരം കൂടിക്കൂടി മുങ്ങി തുടങ്ങി. അവസാനം കപ്പൽ മുങ്ങി. അനുബിസ് മുങ്ങി മരിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാമോ, ആ തിരികല്ല് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഉപ്പ് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണത്രേ കടലിലെ വെള്ളത്തിന് ഇത്ര ഉപ്പ് രസം. കഥ അവസാനിക്കുന്നു. മത്സ്യകനിക. പണ്ട് സമുദ്രത്തിനടിയിൽ അറ്റ്ലാന്റിസ് എന്നു പേരായ ഒരു നഗരമുണ്ടായിരുന്നു. അവിടുത്തെ രാജാവായ ഓറിന് ഒരു മകളുണ്ടായിരുന്നു. അതിസുന്ദരിയായിരുന്ന ആ മത്സ്യകന്യക അതിമധുരമായി പാടുകയും ചെയ്യുമായിരുന്നു. മത്സ്യകന്യകമാർക്ക് ജലോപരിതലത്തിൽ പോകാൻ അനുവാദമില്ലായിരുന്നു. 20 വയസ്സ് പൂർത്തിയാകും വരെ മനുഷ്യരുടെ ലോകം കാണാനേ പാടില്ല. എല്ലാ വർഷവും ആ കൊച്ചു മത്സ്യകന്യക ജലോപരിതലത്തിലേക്ക് പോകാൻ തന്റെ പിതാവിനോട് അനുവാദം ചോദിക്കുമായിരുന്നു. അല്പം ക്ഷമിക്കൂ കുഞ്ഞിപ്പണ്ണി, നിന്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ. അങ്ങനെ കുഞ്ഞു മത്സ്യകന്യകയുടെ 20-ാം ജന്മദിനം വന്നെത്തി. അന്ന് സായാഹ്നത്തിൽ അവളുടെ പിതാവ് അവളുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, സമയമായി ഓമനി, ഇനി നിനക്ക് സമുദ്രോപരിതലത്തിലേക്ക് പോകാം. നീ തിരിച്ചു വന്ന് കണ്ടതെല്ലാം ഞങ്ങളോട് പറയണം കേട്ടോ. പക്ഷേ കുഞ്ഞിപ്പണ്ണി, മനുഷ്യരിൽ നിന്ന് അകന്ന് എപ്പോഴും സുരക്ഷിതയായിരിക്കണം. ആ കൊച്ചു മത്സ്യകന്യക പിതാവിനെ ചുംബിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. എന്നിട്ട് മുകളിലേക്ക് നീന്തി. അപ്പോൾ രാത്രി സമയമായിരുന്നു. അവൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപായി ജലപ്പരപ്പിൽ ഒരു കപ്പൽ കണ്ടു. അതിൽ 100 കണക്കിന് വിളക്കുകൾ തെളിഞ്ഞിരുന്നു. അതിൽ നിന്നും അലയടിച്ചുയർന്ന സംഗീതം കേട്ടപ്പോൾ അവൾക്ക് അതെങ്ങനെയുണ്ടാകുന്നു എന്നറിയാൻ ആഗ്രഹം തോന്നി. കപ്പലിന്റെ താഴത്തെ നിലയിലെ ഒരു വശത്തെ ജനൽ ചില്ലിലൂടെ അകത്തേക്ക് നോക്കിയ അവൾക്ക് അവിടെ ഒരു ജന്മദിന ആഘോഷം നടക്കുകയാണെന്ന് തോന്നി.
അതൊരു യുവ രാജകുമാരന് വേണ്ടിയായിരുന്നു. അവൻ ആ മത്സ്യകന്യക കണ്ടവരിൽ വച്ച് ഏറ്റവും സുന്ദരനായിരുന്നു. അവളുടെ മനസ്സിൽ ആ രാജകുമാരനോട് ഇഷ്ടം തോന്നാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഓ, ഏറെ വൈകി, പെട്ടെന്ന് വീട്ടിലെത്തണം. അവൾ മുങ്ങാങ്കുഴി ഇടാൻ തുടങ്ങുകയായിരുന്നു. അവൾ അതുവരെ കേട്ടിട്ടേയില്ലാത്ത ഒരു ശബ്ദം കേട്ടു. അതൊരു കൊടുങ്കാറ്റായിരുന്നു. രാജകുമാരന്റെ കപ്പൽ പ്രക്ഷുബ്ധമായി സമുദ്രത്തിൽ ആടി ഉലഞ്ഞു. കപ്പലിൽ നിന്നും കൂട്ട നിലവിളികൾ ഉയർന്നു. നാവികർ ആഞ്ഞടിക്കുന്ന രാക്ഷസ തിരമാലകളിൽ നിന്നും കപ്പലിനെ രക്ഷിക്കാൻ കിണിഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ കപ്പൽ രണ്ടായി പിളർന്നു. അനേകം പേർ സമുദ്രത്തിലേക്ക് ചാടി. അവരിൽ ആ രാജകുമാരനുമുണ്ടായിരുന്നു. ആ മത്സ്യകന്യകയ്ക്ക് മനുഷ്യർക്ക് ജലത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് നന്നായി അറിയാമായിരുന്നു. ഇല്ല, എന്റെ പ്രിയതമൻ മുങ്ങി മരിക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ അവൾ ആ രാജകുമാരനെ രക്ഷിച്ച് കരയിലെത്തിച്ചു. ആ രാത്രി മുഴുവനും ഏറെ പരിക്കുകളുണ്ടായിരുന്ന അവനെ ശുശ്രൂഷിച്ചു. തീരത്തെത്തിയപ്പോൾ രാജകുമാരൻ അബോധാവസ്ഥയിലായിരുന്നു. ആ മത്സ്യകനിക അവനെ ഒരു പള്ളിയുടെ മുൻപിൽ മണൽത്തിട്ടയിൽ കിടത്തിയിട്ട് സഹായത്തിനായി നിലവിളിച്ചു. അവൾ അടുത്തുള്ള പാറക്കെട്ടുകളുടെ മറവിലേക്ക് നീന്തി. അവനെ സഹായിക്കാൻ ആരെങ്കിലും എത്തുന്നുണ്ടോ എന്ന് വീക്ഷിച്ചു. രാജകുമാരൻ കണ്ണുകൾ തുറന്നു. അപ്പോൾ അവനൊരു പെൺകുട്ടി പള്ളിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ടു. അവനെ കണ്ടപ്പോൾ അവൾ പള്ളിയിലേക്ക് ഓടി ആളുകളെ വിവരമറിയിച്ചു. ആളുകൾ ഓടി വന്നു. അവർ അവനെ സൂക്ഷിച്ച് എടുത്തുകൊണ്ടുപോയി. മത്സ്യകന്യക അവളുടെ വീടിനെ ലക്ഷ്യമാക്കി നീന്തി. വീട്ടിലെത്തിയ അവൾ ദിവസങ്ങളോളം ദുഃഖിതയായിരുന്നു. മത്സ്യകന്യകയ്ക്ക് രാജകുമാരനെ മറക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൾ തന്റെ ഹൃദയം കവർന്നവനോടൊത്ത് ജീവിക്കാനായി ഒരു പദ്ധതി തയ്യാറാക്കി. അതൊരബദ്ധമായിരുന്നു. അടുത്ത ദിവസം അവൾ രാജകീയ ഉപദേഷ്ടാവിനെ വിളിപ്പിച്ചു. അത് സെബാസ്റ്റ്യൻ എന്ന ഞണ്ടായിരുന്നു. അവൻ മത്സ്യരാജകുമാരിയുടെ അടുക്കൽ പെട്ടെന്ന് തന്നെ വന്നെത്തി. എന്നിട്ട് പറഞ്ഞു, രാജകുമാരി, അങ്ങേക്ക് വേണ്ടി അടിയൻ എന്താണ് ചെയ്യേണ്ടത്? കടൽ മന്ത്രവാദിനി ഊർഷിലയുടെ അടുക്കലെത്തിക്കുക. സെബാസ്റ്റ്യൻ അമ്പരപ്പോടെ പറഞ്ഞു, എന്തിന്? അവൾ ആരാണെന്ന് കുമാരിക്ക് അറിയില്ലേ? അവൾ ഒരു ദുഷ്ടിയാണ്. അവൾ സെബാസ്റ്റ്യനോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. അവൾക്ക് രാജകുമാരനോട് ഒത്തു ജീവിക്കാനുള്ള പദ്ധതിയും വിശദമാക്കി. കുറച്ചു നേരം തർക്കിച്ചുവെങ്കിലും അവസാനം സെബാസ്റ്റ്യൻ ഊർഷലയുടെ സഹായം തേടാനുള്ള ആ മണ്ടൻ പദ്ധതി ശരിവച്ചു. ആ കടൽ മന്ത്രവാദിനി സമുദ്രത്തിലെ ഏറ്റവും തണുത്തു മരവിച്ച കറുത്തിരുണ്ട ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. മുങ്ങിമരിച്ച നാവികരുടെ അസ്ഥികൾ കൊണ്ടു നിർമ്മിതമായിരുന്ന അവളുടെ വീടിന് കാവൽ വിഷസർപ്പങ്ങളായിരുന്നു. സെബാസ്റ്റ്യനും മത്സ്യകന്യകയും അവളുടെ ഭവനത്തിൽ പ്രവേശിച്ച നേരത്ത് മന്ത്രവാദിനി തന്റെ സ്ഫടിക ഗോളത്തിലേക്ക് ഉറ്റുനോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. ഉർഷില, ഞാൻ വന്നത്. ഓ, എന്റെ പ്രിയ രാജകുമാരി, നീ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം. നിനക്ക് ആ അപരിചിതനായ രാജകുമാരനെ വിവാഹം കഴിക്കണമല്ലേ? നിനക്ക് നിന്റെ വാലുപേക്ഷിക്കേണ്ടി വരും. പേടിക്കേണ്ട, എന്റെ കയ്യിൽ ഒരു മാന്ത്രിക ദ്രാവകമുണ്ട്, അത് വിഫലമാകില്ല. അപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കാമോ? എന്റെ പൊന്നു കുഞ്ഞെ, അതാണല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനാണല്ലോ ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. ഞാൻ നിന്റെ വാലില്ലാതാക്കാം, പക്ഷേ അത് വേദനാജനകമായിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി? ഊർഷില തന്റെ പാചകശാലയിൽ നിന്നും അവളുടെ നീരാളിക്കൈകളിൽ ഒരു മാന്ത്രിക ദ്രാവകം കൊണ്ടുവന്നു. ഇത് കുടിച്ചാൽ മതി, നീ രണ്ട് കാലുള്ള മനുഷ്യനായിത്തീരും. ആ മരുന്ന് ഇങ്ങ് തരൂ. ഊർഷില പുഞ്ചിരിച്ചു, പിന്നെ പറഞ്ഞു, ഇല്ലില്ലില്ല, അങ്ങനെ തരാൻ പറ്റില്ല. ഇത് കിട്ടാൻ ഒരു വ്യവസ്ഥയുണ്ട്. ഇല്ലില്ലില്ല, ഒന്നും വെറുതെ തരാൻ പറ്റില്ലല്ലോ. എനിക്ക് കൂലി വേണം. എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഞാൻ സമ്പന്നയായ രാജകുമാരിയാണ്, പക്ഷേ എന്താണ് ഞാൻ കൂലി തരിക? നിന്റെ മനോഹരമായ ശബ്ദമുണ്ടല്ലോ, അതാണ് എനിക്ക് വേണ്ടത്. എങ്കിൽ നിനക്ക് മനുഷ്യനാകാം. ഒന്ന് ഓർമ്മിക്കണം, നിനക്ക് 3 ദിവസം സമയമുണ്ട്. ഇതിനകം നീ അവന്റെ സ്നേഹവും ചുംബനവും നേടണം. എങ്കിൽ നിനക്ക് എന്നെന്നും സുഖമായി ജീവിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നീ കടലിലെ വെറും പതയായി മാറും. ശരി, ഞാൻ അതിന് തയ്യാറാണ്. മന്ത്രവാദിനി അവൾക്ക് മരുന്ന് കൊടുത്തു. അവളുടെ സ്വരമില്ലാതെയായി.
അടുത്ത ദിവസം രാജകുമാരന്റെ സേവകർ കൊട്ടാരത്തിനടുത്തുള്ള കടലോരത്ത് കിടക്കുന്ന സുന്ദരിയായ ഒരു യുവതിയെ കണ്ടെത്തി. അവർ അവളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അവൾ കത്തികളുടെ മേൽ നടക്കുന്നതുപോലെ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. സേവകർ അവൾക്ക് രാജകീയ വസ്ത്രങ്ങൾ നൽകി. രാജകുമാരൻ അവളെ കാണാൻ വന്നെത്തി. ഞാൻ കണ്ടവരിൽ ഏറ്റവും സുന്ദരിയാണ് നീ. എന്താണ് നിന്റെ പേര്? പക്ഷേ അവളൊന്നും മിണ്ടിയില്ല. അത് ആ കുഞ്ഞു മത്സ്യകന്യകയായിരുന്നു. അവൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൾ രാജകുമാരന് വളരെ പ്രിയപ്പെട്ടവളായിത്തീർന്നു. അവളെ കൂടാതെ കുമാരൻ എങ്ങും പോകുമായിരുന്നില്ല. അവന് അവളെ എത്രത്തോളം പ്രിയമാണെന്ന് അവൻ അവളോട് തുറന്നു പറഞ്ഞു. അവൾക്ക് അവളുടെ ഹൃദയം അപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് തോന്നി. പക്ഷേ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനാകില്ല. ഞാൻ ഇപ്പോഴും എന്റെ ഹൃദയം കവർന്നവളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ അവളോട് കൊടുങ്കാറ്റുണ്ടായപ്പോൾ ഒരു സുന്ദരി പെൺകുട്ടി തന്നെ രക്ഷിച്ചതും അവളോട് പ്രണയം തോന്നിയതും തുറന്നു പറഞ്ഞു. അവളെ മാത്രമേ വിവാഹം ചെയ്യൂ എന്നും അവൻ അവളോട് പറഞ്ഞു. മത്സ്യകനികയ്ക്ക് സങ്കടമായി. ആ പെൺകുട്ടി താനായിരുന്നു എന്ന് രാജകുമാരനോട് പറയാൻ അവൾക്ക് കഴിയുന്നില്ലല്ലോ. അവളുടെ വാലും അവളുടെ മധുര ശബ്ദവും നീന്താനുള്ള കഴിവും കുടുംബവും എല്ലാം അവനായി ഉപേക്ഷിച്ചതാണല്ലോ. രണ്ടാം ദിവസം അയാൾ രാജ്യത്തെ രാജാവ് അവിടെ സന്ദർശനം നടത്തി. രാജാവ് തന്റെ സുന്ദരിയായ മകളെയും കൂടെ കൂട്ടിയിരുന്നു. രാജകുമാരൻ അവളെ കണ്ടപ്പോൾ അവളാണ് തന്നെ കപ്പൽ ചേതത്തിൽ നിന്ന് രക്ഷിച്ചത് എന്ന് കരുതി അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി. അവൾ സമ്മതിക്കുകയും ചെയ്തു. മൂന്നാം ദിവസം മത്സ്യകനികയ്ക്ക് തന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. ഭാരമേറിയ ഹൃദയവുമായി അവൾ രാജകുമാരനെ അവസാനമായി കാണാൻ പോയി. അന്ന് രാവിലെ മത്സ്യകന്യകയുടെ മാതാപിതാക്കൾ ഊർഷിലയുടെ അടുക്കൽ ചെന്ന് അവളെ ഭീഷണിപ്പെടുത്തി. ആ ദുഷ്ടയായ മന്ത്രവാദിനി അവർക്ക് ഒരു കത്തി നൽകി. എന്നിട്ട് പറഞ്ഞു, അവരുടെ മകൾ ആ കത്തി രാജകുമാരന്റെ നെഞ്ചിൽ കുത്തിക്കയറ്റിയാൽ മാത്രമേ ആ പഴയ അവസ്ഥയിലാകൂ. വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കവേ അവൾ കപ്പലിന്റെ മേൽത്തട്ടിൽ പോയിരുന്നു കരഞ്ഞു. അപ്പോൾ അവൾ തന്റെ മാതാപിതാക്കൾ വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരുന്നത് കണ്ടു. അവരും ദുഃഖിതരായിരുന്നു. എന്റെ മകളെ, നീ എന്താണ് ഈ കാണിച്ചത്? അവളുടെ അമ്മയും കരയുകയായിരുന്നു. കുഞ്ഞുമകളെ, ഇനിയും നിനക്ക് രക്ഷപ്പെടാൻ വൈകിയിട്ടില്ല. ആ മന്ത്രവാദിനി ഞങ്ങളുടെ കയ്യിൽ ഒരു മാന്ത്രിക കത്തി തന്നയച്ചിട്ടുണ്ട്. നീ ഇതുകൊണ്ട് ആ രാജകുമാരനെ കൊല്ലണം. അവന്റെ ചോര നിന്റെ പാദങ്ങളിൽ പുരണ്ടാൽ നിനക്ക് വീണ്ടും പഴയതുപോലെ മത്സ്യകന്യകയാവാം. പെട്ടെന്നാകട്ടെ, അതാ സൂര്യോദയം അടുത്തു. മാതാപിതാക്കൾ മടങ്ങിയപ്പോൾ അവൾ ആ കത്തിയുമായി രാജകുമാരന് നേർക്ക് പാഞ്ഞു ചെന്നു. അവൾ അവനെ ഉറ്റുനോക്കി. അവൻ നവവധുവിനൊത്ത് സന്തോഷവാനായിരുന്നു. ആ കത്തി കൊണ്ട് ഒറ്റ കുത്ത് അവൾക്ക് പഴയപടിയാകാം. അവൾ ആ മൂർച്ചയുള്ള കത്തിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ രാജകുമാരനെയും. അവൾ അവനെ അപ്പോഴും സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ മേൽത്തട്ടിലേക്ക് പോയിട്ട് ആ കത്തി കടലിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ മത്സ്യകന്യകയെ എല്ലായിടത്തും തിരഞ്ഞ് എങ്ങനെയും കണ്ടെത്തണമെന്ന് രാജകുമാരൻ തന്റെ സേവകരോട് കൽപ്പിച്ചു. പക്ഷേ അവളെ കണ്ടുകിട്ടിയില്ല. അവൻ മിക്ക രാത്രികളിലും ആ കടൽ തീരത്ത് തന്റെ കാണാതായ സ്നേഹിതയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ ആ സമുദ്രത്തിൽ ഒഴുകി നടന്ന പതയിൽ ചന്ദ്രിക പ്രതിഫലിക്കുന്നത് അവന്റെ കണ്ണുകൾ ദർശിക്കുമായിരുന്നു. അപ്പോൾ അവൻ അവളെ തന്നെയായിരുന്നു കാണുന്നത് എന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. കഥ അവസാനിക്കുന്നു. ടോം തമ്പിന്റെ കഥ. ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ ഇടതൂർന്ന ഒരു വനത്തിലൂടെ നടക്കുകയായിരുന്നു. ഒരു ദിവസം അയാളുടെ കാലിന് വളരെയധികം വേദന അനുഭവപ്പെട്ടപ്പോൾ അയാൾ ഒറ്റക്കണ്ണനായ ഗോഗോ എന്ന സത്വത്തിന്റെ വാതിൽക്കൽ മുട്ടിയിട്ട് അല്പം ഭക്ഷണത്തിന് അപേക്ഷിച്ചു. ഗോഗോ എന്ന സത്വവും അയാളുടെ ഭാര്യ ജിജിയും ആ അപരിചിതനെ അവരുടെ ഗുഹയ്ക്കുള്ളിലേക്ക് സ്വാഗതം ചെയ്തു. സത്വത്തിൻ്റെ ഭാര്യ അല്പം അപ്പം ഒരു പാത്രത്തിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ അത് ഏറ്റവും വിഖ്യാതനായ മാന്ത്രികൻ മെർലിൻ ആണെന്ന് തിരിച്ചറിഞ്ഞത്. മഹാമാന്ത്രികനായ മെർലിൻ അങ്ങ് ഞങ്ങളുടെ എളിയ ഉപഹാരം സ്വീകരിച്ചാലും
നിങ്ങൾ ഇരുവരും വളരെ എളിമയുള്ളവരും ഉദാരമതികളുമാണ്. ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അയാൾ രണ്ടു വട്ടം വിരൽ ഞൊടിച്ചു. അയാളുടെ തലയ്ക്ക് മുകളിൽ വിവിധ രൂപങ്ങൾ ഉള്ള കുമിളകൾ കാണുകയുണ്ടായി. അലാസ് കഠൂഷ്, തിളങ്ങുന്ന ഒരു സ്വർണക്കൂനയോ മിന്നുന്ന രക്തങ്ങളുടെ ഖനികളോ എന്താണ് വേണ്ടത്? പറയൂ. ഓ, എനിക്കൊരു മകനെ ലഭിച്ചാൽ ഞാനായിരിക്കും ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുക. അവൻ ഭർത്താവിൻ്റെ തള്ളവിരലിനേക്കാളും ചെറുതായാലും വേണ്ടില്ല, ഞാൻ സംതൃപ്തയാകും. ജിജി അവളുടെ തള്ളവിരലിലേക്ക് കൊതിയോടെ നോക്കി. മെർലിന് വളരെ കൗതുകം തോന്നി. ഒരു തള്ളവിരലിൻ്റെ വലിപ്പമുള്ള ബാലനായ സത്വം. ആ പാവം സ്ത്രീയുടെ ആഗ്രഹം സഫലീകരിക്കാൻ അയാൾ തീരുമാനിച്ചു. അതാ വരുന്നു ജിജിയുടെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് ഒരു ബാലനായ സത്വം. അച്ഛൻ സത്വവും അമ്മ സത്വവും ആനന്ദചിത്തരായി. അവർ മെർലിന് കുറേ പ്രാവശ്യം നന്ദി പറഞ്ഞു. അധികം വൈകാതെ മാന്ത്രികൻ തൻ്റെ അതിഥിയോട് യാത്ര പറഞ്ഞു. ടോം അവൻ്റെ പിതാവിൻ്റെ തള്ളവിരലിനേക്കാൾ ഒട്ടും വളർന്നില്ല. അതുകൊണ്ട് അവനെ എല്ലാവരും ടോം തമ്പ് എന്ന് വിളിച്ചു. അവനെ നഷ്ടപ്പെടും എന്ന ഭയം കൊണ്ട് ഗോഗോയും ജിജിയും തങ്ങളുടെ കൺവട്ടത്തു നിന്ന് മാറാൻ അവനെ അനുവദിച്ചില്ല. അവർ അവനായി ഒരു കൊച്ചു കളിവീട് നിർമ്മിച്ചു. അവൻ സൂത്രശാലിയും ബുദ്ധിമാനുമായ ബാലനായി വളർന്നു വന്നു. ഒരു ദിവസം ഗോഗോ വിറകുവെട്ടാനായി വനത്തിലേക്ക് പോകാനുള്ള ഒരുക്കമായിരുന്നു. അവൻ ആത്മഗതം ചെയ്തു. എന്റെ വണ്ടി ഓടിക്കാൻ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. അച്ഛാ, വണ്ടി ഓടിക്കാൻ ഞാൻ തയ്യാറാണ്, എന്തു പറയുന്നു? ഗോഗോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സമയമായപ്പോൾ ടോം അമ്മയോട് കുതിരയെ വണ്ടിയിൽ കെട്ടാൻ പറഞ്ഞു. പിന്നെ അവൻ കുതിരയുടെ ചെവിയിൽ ഇരുന്നു, എന്നിട്ട് അതിനെ നിയന്ത്രിച്ചു. ആ നിബിഡ വനത്തിലൂടെ ആ കുതിര ശരിയായ വഴിക്ക് തന്നെ പോയി. അപ്പോഴാണ് അത് സംഭവിച്ചത്. അവർ ഒരു വളവ് തിരിഞ്ഞപ്പോൾ ടോം വിളിച്ചു പറഞ്ഞു. പതുക്കെ പോകൂ, പതുക്കെ സൂക്ഷിച്ചു പോകൂ. രണ്ട് മനുഷ്യർ ആ നിർദ്ദേശം കേട്ടു. അവരിലൊരാൾ കുതിരയെ കണ്ടു, പക്ഷേ കുതിര സവാരിക്കാരനെ അവർ കണ്ടില്ല. ഇത് വിചിത്രമാണല്ലോ, ഒരു കുതിര വണ്ടി പോകുന്നുണ്ട്, വണ്ടിക്കാരൻ സംസാരിക്കുന്നുമുണ്ട്, പക്ഷേ ആളെ മാത്രം കാണുന്നില്ല. അവർ ജിജ്ഞാസയോടെ ആ വണ്ടിയെ പിന്തുടർന്നു. ഇതെന്ത് അതിശയമാണ് എന്നവർ കരുതി. വണ്ടി നേരെ ഗോഗോ വിറക് വെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. തൻ്റെ പിതാവിനെ കണ്ട ടോം ഉറക്കെ വിളിച്ചു. അച്ഛാ, കണ്ടോ, ഞാൻ വണ്ടിയുമായി വന്നെത്തി. ഗോഗോ മകനെ കയ്യിലെടുത്ത് ഉയർത്തി, എന്നിട്ട് തൻ്റെ തോളത്തിരുത്തി. പിന്തുടർന്നു വന്ന അപരിചിതർ മേലോട്ട് നോക്കി. അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയുമായിരുന്നില്ല. അവർ ആകെ അത്ഭുത പരതന്ത്രരായിരുന്നു. അപ്പോൾ അവരിലൊരാൾ മറ്റേയാളുടെ തോളിൽ തട്ടി അതിമോഹം തുളുമ്പുന്ന ശബ്ദത്തിൽ പറഞ്ഞു. നമുക്ക് ആ കുഞ്ഞു സത്വത്തെ തട്ടിയെടുക്കാം, അവനെ പ്രദർശിപ്പിച്ചാൽ നമുക്ക് ധാരാളം പണം കിട്ടും, നമ്മൾ സമ്പന്നരാകുമെന്ന് എനിക്ക് ഉറപ്പാ. ചില്ലകളും ഇലകളും കൊണ്ട് ശരീരം പൊതിഞ്ഞ് അവർ പൊടുന്നനെ വേഷം മാറി. ഗോഗോ വനത്തിലെ ഒരു കുറുക്കു വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർ തന്ത്രപൂർവം ടോമിനെ തട്ടിയെടുത്തു. അവൻ്റെ കുഞ്ഞു വായ പൊത്തി. അവർ അവനെ തങ്ങളുടെ സഞ്ചിയിലാക്കി. എന്നിട്ട് അവർ ആ വനത്തിലെ ഉയർന്ന പൈൻ മരങ്ങളുടെ നിഴലിൽ അപ്രത്യക്ഷരായി. അച്ഛാ, രക്ഷിക്കണേ! ടോം ഉറക്കെ നിലവിളിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ ആരും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. തട്ടിക്കൊണ്ടുപോയവർ സന്ധ്യ മയങ്ങുവോളം യാത്ര ചെയ്തു. ടോം വളരെ അത്യാവശ്യമായി അവരോട് അപേക്ഷിച്ചു. എന്നെ ഒന്ന് താഴെ ഇറക്കാമോ? എനിക്ക് അത്യാവശ്യമായി ശൗചാലയത്തിൽ പോകണം. ഞങ്ങളെ പാറ്റിക്കല്ലേ പാർട്ടിക്കുഞ്ഞതി, നിനക്ക് ചാടിയോടി രക്ഷപ്പെടാനാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം. അയ്യോ, ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾ എന്നെ ഒരു നൂലുകൊണ്ട് കെട്ടിയിട്ട് വിട്ടാൽ മതി. അവർ നൂലിന്റെ ഒരറ്റം ടോമിന്റെ മേൽ കെട്ടിയിട്ട് മറ്റേ അറ്റം ഒരുവൻ കയ്യിൽ പിടിച്ചു. അവനെ വിട്ടു.
ടോം സൂത്രത്തിൽ ഒരു എലിമാളത്തിലേക്ക് ഓടി കയറിയിട്ട് ആ നൂല് തന്റെ പല്ലുകൊണ്ട് കടിച്ചു മുറിച്ചു. അവർ അവരുടെ കമ്പുകൾ മാളത്തിലേക്ക് കടത്തി നോക്കി. ടോം അങ്ങേയറ്റത്തേക്ക് ഇഴഞ്ഞു നീങ്ങിയത് കൊണ്ട് അത് വിഫലമായി. ഇരുട്ട് കനപ്പെട്ടപ്പോൾ അവർക്ക് ശ്രമം അവസാനിപ്പിക്കേണ്ടി വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ടോമിന് തന്നെ തട്ടിക്കൊണ്ടു വന്നവർ പോയി കഴിഞ്ഞുവെന്ന് മനസ്സിലായി. അവൻ മാളത്തിന് പുറത്തേക്ക് ഇഴഞ്ഞെത്തി. അവൻ നടന്നുകൊണ്ടിരിക്കെ രണ്ട് കുട്ടിച്ചാത്തന്മാർ സംസാരിക്കുന്നത് കേട്ടു. അവന്റെ പിതാവ് ഗോഗോയെ കവർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ് അവർ സംസാരിച്ചിരുന്നത്. അവൻ പെട്ടെന്ന് വളരെ തന്ത്രപരമായി അവരുടെ പദ്ധതി തകർത്തു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ ആ ഗുഹയിലേക്ക് നൂണ്ടു കയറി അലമാരയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സ്വർണം എടുത്തു തരാം. എന്തു പറയുന്നു? ഇതുപോലെ ഞങ്ങളെ സഹായിക്കുന്നത് നിനക്കെന്താണ് ലാഭം? പറയടാ നരന്തേ. എനിക്കെന്റെ ന്യായമായ പങ്ക് തീർച്ചയായും കിട്ടണം. എന്നവാ നമുക്ക് പോകാം. കുട്ടിച്ചാത്തന്മാരിൽ ഒരാൾ ടോമിനെ തന്റെ തലയിൽ ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. അവർ ഗോഗോയുടെ ഗുഹയുടെ അരികിലെത്തിയപ്പോൾ ടോം ഗുഹയുടെ ഒരു വിള്ളലിലൂടെ അകത്തേക്ക് കയറി. അവൻ്റെ അച്ഛൻ അവന് വേണ്ടി പ്രത്യേകമായി ഘടിപ്പിച്ചതായ ഒരു ലിവർ വലിച്ച് അവർക്കായി കതകുകൾ തുറന്നു. രണ്ട് കുട്ടിച്ചാത്തന്മാർ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു. അവരുടെ കണ്ണുകൾ അത്യാഗ്രഹം കൊണ്ട് തിളങ്ങി. അവർ പതുങ്ങി പതുങ്ങി സ്വർണമിരിക്കുന്ന മുറിയിലെത്തി. കുട്ടിച്ചാത്തന്മാർ ദുരയോടെ അവരുടെ ഭാണ്ഡത്തിലേക്ക് നിറച്ചു തുടങ്ങി. ടോം സ്വർണമിരിക്കുന്ന മുറി മറ്റൊരു ലിവർ വലിച്ച് അടച്ചു. അവർ ഉള്ളിൽ കെണിയിലായി. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അച്ഛാ വേഗം വരൂ, ഞാൻ കള്ളന്മാരെ പിടിച്ചു. ഗോഗോയും ജിജിയും ഉണർന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ അവർ അവരുടെ മകന്റെ മധുരമായ ശബ്ദം കേട്ടയിടത്തേക്ക് പാഞ്ഞു. ഓ, നമ്മുടെ കൊച്ചു ടോം തിരിച്ചു വന്നല്ലോ. ആ പുനഃസമാഗമത്തിൽ കുടുംബത്തിൽ എല്ലാവരും സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അവരുടെ വസ്തുവകകൾ സുരക്ഷിതമായിരുന്നു താനും. ജിജി മകനെ കോരിയെടുത്ത് ചുംബിച്ചു. അപ്പോഴാണ് അവർ നിലവറയ്ക്ക് അകത്ത് പെട്ടുപോയ കുട്ടിച്ചാത്തന്മാരുടെ ശബ്ദം കേട്ടത്. ഇവിടെ നീ ഒരു വാതിൽ തുറക്കൂ, നിന്റെ പങ്കിതോ എടുത്തുകൊള്ളൂ. ടോം, ടോം, നീ കേൾക്കുന്നില്ലേ? കള്ളന്മാരുടെ വിഷമം കണ്ട് ടോമിന്റെ കുടുംബം പൊട്ടിച്ചിരിച്ചുപോയി. ഗോഗോ അവർക്ക് നല്ല അടി കൊടുത്തു. അവരെ ഒരു പാഠം പഠിപ്പിച്ചു. കുട്ടിച്ചാതന്മാർ പ്രാണഭയത്തോടെ ദയക്കായി കരയുന്നത് ടോം കേട്ടു. രണ്ടുപേരെയും തല കീഴാക്കി തൂക്കിപ്പിടിച്ചുകൊണ്ട് ഗോഗോ പുറത്തേക്ക് വന്നു. തൻ്റെ അത്ര ശക്തരായ മാതാപിതാക്കളെക്കുറിച്ച് ടോമിന് അഭിമാനം തോന്നി. ഇപ്പോൾ മുതൽ ഞാൻ നിന്നെ ഒരു സത്വമായി തന്നെ പരിഗണിക്കും. മകനെ, ഞാൻ നിന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു. കഥ അവസാനിക്കുന്നു. തമ്പലീന. ഒരിക്കൽ ഒരിടത്ത് തനിക്കൊരു കൊച്ചു കുഞ്ഞിനെ വേണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എവിടുന്ന് കുഞ്ഞിനെ കിട്ടുമെന്ന് അറിയാത്തതിനാൽ അവൾ ഒരു മന്ത്രവാദിനിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഹൃദയം ഒരു കൊച്ചു കുഞ്ഞിന് വേണ്ടി അതിയായി ആഗ്രഹിക്കുന്നു, എനിക്കത് എങ്ങനെ കിട്ടുമെന്ന് പറയാമോ? അതിന് പ്രയാസമില്ല. നീ ഈ ബാർലിമണി ഒരു പൂപാത്രത്തിൽ അടച്ചു വെക്കുക. നീ കാണേണ്ടത് കാണും. തീർച്ച. അതെയോ, വളരെ നന്ദി. വീട്ടിലെത്തിയതും അവൾ ആ ബാർലിമണി ഒരു പൂപാത്രത്തിൽ ഇട്ടുവെച്ചു. അത് പെട്ടെന്ന് തുലിപ് പോലുള്ള മനോഹരമായ ഒരു പുഷ്പമായി വളർന്നു. പക്ഷേ അതിന്റെ ഇതളുകൾ കൂമ്പി നിന്നു. അപ്പോഴും അതൊരു തൈച്ചെടി ആയിരുന്നു.
ഓ, എന്ത് ഭംഗിയുള്ള പുഷ്പം! ആ സ്ത്രീ അതിന്റെ ചുവപ്പും മഞ്ഞയുമായ മൃദുലമായ ഇതളുകളിൽ ചുംബിച്ചു. അവളതിൽ ചുംബിച്ചതും ആ പുഷ്പം ഒരു ശബ്ദത്തോടെ പൊട്ടിവിടർന്നു. അതിന്റെ നടുക്ക് ഒരു ഇത്തിരി പോന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ കാഴ്ചയിൽ അതിസുന്ദരിയായിരുന്നു. പക്ഷേ അവൾക്ക് ഒരു മനുഷ്യന്റെ തള്ളവിരലിനേക്കാളും ഉയരം കുറവായിരുന്നു. എന്തു സുന്ദരിയായ പെൺകുഞ്ഞ്! ഇപ്പോൾ മുതൽ ഞാൻ നിന്നെ തമ്പലീന എന്ന് വിളിക്കൂ. നന്നായി മിനുക്കിയ ഒരു വാൽനട്ടിന്റെ തോടായിരുന്നു അവളുടെ തൊട്ടിൽ. അങ്ങനെയായിരുന്നു രാത്രിയിൽ അവളുടെ ഉറക്കം. പകൽ സമയം അവൾ ഒരു മേശമേൽ കളിച്ചുല്ലസിച്ചു. അമ്മ അതിൽ ഒരു പാത്രം വെള്ളം വെച്ച് ചുറ്റിലും പൂക്കൾ വിതറിയിരുന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന തുലിപ് ഇതൾ തമ്പലീന തോണിയായി ഉപയോഗിച്ചു. രണ്ട് കുതിര രോമങ്ങൾ തുഴയാക്കി. അവൾ ആ പാത്രത്തിന്റെ മറുവശത്തേക്ക് തുഴഞ്ഞു പോയി. അവൾ നന്നായി പാടുകയും ചെയ്യുമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മൃദുലവും മധുരവുമായിരുന്നു അവളുടെ സ്വരം. ഒരു രാത്രി അവൾ തന്റെ തൊട്ടിലിൽ റോസാദളം കൊണ്ട് പുതച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കെ അവളുടെ തൊട്ടിലിരുന്ന മേശയിലേക്ക് ഒരു ഭയങ്കരൻ തവള ജനലിലൂടെ ചാടിയെത്തി. അവൾ തമ്പലീന ഉറങ്ങിക്കൊണ്ടിരുന്ന വാൽനട്ടിൻ തോട് കൈക്കലാക്കി ജനാലയിലൂടെ ഒരു പൂന്തോട്ടത്തിലേക്ക് ചാടി മറഞ്ഞു. ആ തവള മകനോടൊപ്പമായിരുന്നു താമസം. മകൻ അവളെ പോലെ ആയിരുന്നു, പക്ഷെ കൂടുതൽ മെലിഞ്ഞവനും ഭയങ്കരനും ആയിരുന്നു. ആ അരുവിയിൽ വലിയ ഇലകളോട് കൂടിയ അനേകം താമരകൾ വളർന്നിരുന്നു. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഇലയായിരുന്നു ഏറ്റവും വലുത്. അമ്മ തവള തമ്പലീന കിടന്ന വാൽനട്ടിൻ തോടും എടുത്ത് അങ്ങോട്ട് നീന്തി വന്ന് അതിൽ വച്ചു. പാവം കുഞ്ഞു തമ്പലീന! അടുത്ത ദിവസം അതിരാവിലെ ഉണർന്നു. താൻ ആയിരിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ അവൾ ദീനദീനം ഉറക്കെ കരയാൻ തുടങ്ങി. ആ വലിയ ഇലയുടെ ചുറ്റിലും വെള്ളം മാത്രം. കരപ്പറ്റാൻ ഒരു വഴിയുമില്ല. തമ്പലീന അവിടെ ഇരുന്ന് കരഞ്ഞു. അവളുടെ ചുറ്റുവട്ടത്തിൽ വെള്ളത്തിൽ നീന്തി തുടിച്ചിരുന്ന കുഞ്ഞുമീനുകൾ ആ പെൺകുഞ്ഞിനെ ഒന്ന് കാണാൻ ഉയർന്നു വന്നു. അവളെ കണ്ടപ്പോൾ അവർക്ക് നന്നേ പാവം തോന്നി. അവൾ നിന്നിരുന്ന താമര ഇലയുടെ തണ്ട് കടിച്ചു മുറിച്ചു. ആ ഇല അരുവിയിലൂടെ താഴേക്ക് താഴേക്ക് ഒഴുകിത്തുടങ്ങി. തവളയ്ക്ക് അവളെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൾ കരയ്ക്കടുത്തത് ഒരു കാടിനരികിലായിരുന്നു. അവിടെ ഒരു വിസ്തൃതമായ പച്ച വയലുണ്ടായിരുന്നു. പക്ഷേ ധാന്യം വളരെ നാൾ മുൻപേ വിളവെടുത്തിരുന്നു. ആ മരവിച്ച നിലത്ത് ഉണങ്ങിയ തണ്ടുകളുടെ കുറ്റികൾ അവശേഷിച്ചിരുന്നു. അവൾക്ക് വലിയൊരു കൊടുങ്കാട്ടിൽ കൂട്ടം തെറ്റിയ പ്രതീതിയായിരുന്നു. അവൾ നടന്ന് ഒരു പെരിച്ചാഴിയുടെ വീട്ടുവാതിൽക്കൽ എത്തി. അവന് ചെറിയ മീശരോമങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു മുറി നിറയെ ധാന്യവുമായി ആ പെരിച്ചാഴി അങ്ങനെ സന്തുഷ്ടനായി ജീവിച്ചു. പാവം തമ്പലീന! ഒരു യാചകിയെ പോലെ അവന്റെ വാതിൽക്കൽ നിന്നു ഒരല്പം ബാർലിക്ക് വേണ്ടി യാചിച്ചു. അവൾക്ക് വിശന്നിട്ട് കണ്ണു കാണുന്നുണ്ടായിരുന്നില്ല. നീ എന്റെ ഊഷ്മളമായ മുറിയിലേക്ക് വരൂ, എന്റെ പ്രാതലിൽ പങ്കുചേരും. പക്ഷെ എന്റെ മുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. എനിക്ക് കഥകൾ പറഞ്ഞു തരണം, എനിക്കവ വലിയ ഇഷ്ടമാണ്. നല്ലവനായ പെരിച്ചാഴി പറഞ്ഞതുപോലെ എല്ലാം തമ്പലീന ചെയ്തു. അവളും സന്തോഷവതിയായിരുന്നു. ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പെരിച്ചാഴി അവളുടെ അടുക്കൽ വന്നു. നമുക്കൊരു അതിഥി വരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ എൻ്റെ അയൽക്കാരൻ എന്നെ കാണാനെത്തുന്നു. അവൻ എന്നേക്കാൾ മിടുക്കനാണ്. അവനെ വിവാഹം ചെയ്താൽ നിന്റെ ജീവിതം ശുഭമാകും. പക്ഷേ അവനൊന്നും കാണാൻ കഴിയില്ല. നിനക്കറിയാവുന്ന ഏറ്റവും നല്ല കഥകൾ നീ അവനെ പറഞ്ഞു കേൾപ്പിക്കണം. ആ പറഞ്ഞത് തമ്പലീനയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവൾക്കത് ചിന്തിക്കാൻ പോലും ആയില്ല. കാരണം ആ അയൽക്കാരൻ ഒരു തുരപ്പനലിയായിരുന്നു. അവൻ അവരെ സന്ദർശിച്ചു. അവൻ എത്ര സമ്പന്നനും വിജ്ഞാനിയുമാണെന്ന് പെരിച്ചാഴി വിശദീകരിച്ചു. അവളുടെ വീടിനേക്കാൾ 20 ഇരട്ടി വലിപ്പമുണ്ടത്രേ അവന്റെ വീടിന്. തമ്പലീന അവർക്ക് വേണ്ടി പാട്ട് പാടിയപ്പോൾ അവളുടെ സ്വരമാധുരിയിൽ മയങ്ങിയ തുരപ്പന് അവളോട് പ്രണയമായി. പക്ഷെ അവനത് പറഞ്ഞില്ല.
അവൻ അവന്റെ വീട് മുതൽ പെരിച്ചാഴിയുടെ വീട് വരെ ഒരു തുരങ്കം പണിതു. പെരിച്ചാഴിക്കും തമ്പലിനയ്ക്കും വേണ്ടപ്പോഴൊക്കെ അത് ഉപയോഗിക്കാമെന്നും പറഞ്ഞു. ആ വഴിയിൽ കിടക്കുന്ന ചത്ത പക്ഷിയെ കണ്ട് പേടിക്കേണ്ട എന്ന് അവൻ അവരോട് പറഞ്ഞു. അത് അതിശൈത്യം മൂലം അല്പം മുൻപ് മാത്രം മരണമടഞ്ഞ ഒരു പക്ഷിയുടെ ദേഹമാണ്. അതിന്റെ കൊക്കും തൂവലും എല്ലാം അതേപടിയുണ്ട്. അത് മരിച്ചപ്പോൾ തുരങ്കമുണ്ടാക്കിയ സ്ഥലത്ത് കുഴിച്ചിട്ടതാണ്. തുരപ്പൻ ദ്രവിച്ച വിറക് കണ്ട് ഒരു പന്തമുണ്ടാക്കി. ഇരുട്ടിൽ അത് ആളിക്കത്തി. അവർക്ക് വഴി കാട്ടിക്കൊണ്ട് അവൻ ആ വഴിയിൽ അവർക്ക് മുൻപേ നടന്നു. ചത്ത പക്ഷിയുടെ അടുത്തെത്തിയപ്പോൾ തുരപ്പൻ മുകളിലേക്ക് ഒരു വലിയ മാളം തുരന്നു. അതിലൂടെ പകൽ വെളിച്ചം അവിടെ പരന്നു. അവിടെ തറയുടെ നടുക്ക് മരിച്ചു കിടന്നിരുന്നത് ഒരു കുരുവിയായിരുന്നു. അതിന്റെ ചിറകുകൾ ശരീരത്തോട് ചേർത്തുകൊണ്ട് കൊക്ക് തൂവലുകൾക്കിടയിൽ പൂഴ്ത്തിവെച്ച് അത് കിടന്നു. തമ്പലീനയ്ക്ക് അത് കണ്ട് സങ്കടം തോന്നി. പക്ഷേ തുരപ്പൻ ആ ശരീരത്തിൽ കാലുകൊണ്ട് തൊഴിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ മക്കളാരും എന്ത് പ്രയോജനം? തമ്പലീന ഒന്നും മിണ്ടിയില്ല. പക്ഷെ മറ്റവർ രണ്ടും അതിനെ കടന്നു പോയപ്പോൾ അവൾ കുനിഞ്ഞ് ആ പക്ഷിയുടെ തൂവലുകൾ മാടിയൊതുക്കി. പിന്നെ ആ അടഞ്ഞ കണ്ണുകളിൽ ചുംബിച്ചു. വേനൽക്കാലത്ത് മധുരമായി പാടി എന്നെ ഈ പക്ഷി ഒരുപാട് സന്തോഷിപ്പിച്ചതാണല്ലോ. പാവം നല്ലവനായ കിളി. ആ രാത്രി തമ്പലീന ഒരുപോലെ കണ്ണടച്ചില്ല. അവൾ എഴുന്നേറ്റു. അവൾ വൈക്കോലും ഉണക്കപ്പുല്ലും കൊണ്ട് ഒരു നല്ല പുതപ്പ് നെയ്തെടുത്തു. അതുമായി ചത്ത പക്ഷിയുടെ അടുക്കലെത്തി അവനെ പുതപ്പിച്ചു. അപ്പോൾ ആ തണുത്ത ഇടത്ത് അവന് ചൂട് കിട്ടുമല്ലോ. പ്രിയപ്പെട്ട കൊച്ചു പക്ഷി, പിട, നീ കാടുകൾ പച്ച പുതച്ച, സൂര്യൻ പ്രകാശം ചൊരിഞ്ഞ കഴിഞ്ഞ വേനലിൽ പാടിയ മധുരഗാനങ്ങൾക്ക് നന്ദി. അവൾ അവന്റെ നെഞ്ചോട് മുഖം ചേർത്തു. എന്തോ ഒരു ചെറിയ ശബ്ദം. അത് ആ പക്ഷിയുടെ ഹൃദയമടിപ്പായിരുന്നു. അവൻ മരിച്ചിരുന്നില്ല, തണുത്ത് മരവിച്ചിരുന്നു എന്ന് മാത്രം. ശരീരത്തിന് ചൂട് കിട്ടിയപ്പോൾ അവന് ജീവൻ തിരിച്ചു കിട്ടി. വലിയ ഉപകാരം സുന്ദരിക്കുട്ടി, എനിക്ക് ഇപ്പോൾ യഥേഷ്ടം ചൂട് കിട്ടി. വരൂ മോളെ, നിനക്കെന്റെ പുറത്തിരിക്കാം. എന്നിട്ട് നമുക്ക് ഈ പച്ച പണിഞ്ഞ കാട്ടിലൂടെ പറന്നു പോകാം. കൊടും തണുപ്പ് വീഴുന്ന സമയമാകുന്നു. ദൂരത്തുള്ള എന്റെ വീട്ടിലേക്കാണ് ഞാൻ പറക്കുക. നീ എന്റെ കൂടെ പോരുന്നില്ലേ? നിനക്കെന്റെ പുറത്ത് സവാരി ചെയ്യാം. ഞാനും നിന്റെ കൂടെ വരുന്നു. തമ്പലീന കുരുവിയുടെ പുറത്ത് കയറിയിരുന്നു. കുരുവി വായുവിൽ ഉയർന്നു പൊങ്ങി. കാടുകളുടെയും തടാകങ്ങളുടെയും മുകളിലൂടെ ഏറെ ദൂരം പറന്ന് അവർ കുരുവിയുടെ വീട്ടിലെത്തിച്ചേർന്നു. അവിടെ സൂര്യൻ നന്നായി പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ആകാശമാണെങ്കിൽ ഇരട്ടി ഉയരത്തിലും. ഇതാണ് എന്റെ വീട്. നീ താഴെയുള്ള പൂക്കളിൽ ഒന്ന് തെരഞ്ഞെടുത്താൽ ഞാൻ നിന്നെ അതിൽ പാർപ്പിക്കാം. നിനക്ക് ആഗ്രഹമുള്ള എന്തും നിനക്ക് കിട്ടും. അത് വളരെ നന്നാകും. അവിടെ താഴെ ഭംഗിയുള്ള മഞ്ഞ പൂക്കൾ നിറഞ്ഞ ഒരു മനോഹരമായ പൂന്തോട്ടമുണ്ടായിരുന്നു. കുരുവി തമ്പലീനയുമായി താഴേക്ക് പറന്ന് അവളെ ഒരു വലിയ പൂവിതളിൽ ഇരുത്തി. ആ പൂവിന്റെ നടുക്ക് ഒരു കൊച്ചു മനുഷ്യനെ കണ്ട് അവൾ അതിശയിച്ചു. അവന്റെ തോളിൽ തിളങ്ങുന്ന ചിറകുകളും കണ്ടു. അവൻ ആ പൂവിന്റെ ദേവനായിരുന്നു. തമ്പലീനയെ കണ്ടപ്പോൾ അവനും സന്തോഷമായി. അവൻ കണ്ടവരിൽ ഏറ്റവും സുന്ദരിയായിരുന്നു അവൾ. അവൻ തന്റെ സ്വർണ്ണ കിരീടം മോരി അത് അവളുടെ ശിരസിൽ അണിയിച്ചു. അവളുടെ പേരെന്താണെന്ന് അവൻ ചോദിച്ചു. പിന്നെ തന്റെ ഭാര്യയാകാമോ എന്നും ചോദിച്ചു. 100 വട്ടം സമ്മതം. പക്ഷേ എന്റെ അമ്മ ഇവിടെ എത്തിക്കണം. നമുക്ക് 3 പേർക്കും ഇവിടെ സന്തോഷമായി കഴിയാം. അവൻ സമ്മതിച്ചു. എന്നിട്ട് തമ്പലീനയ്ക്ക് ഒരു സമ്മാനം നൽകി, 1 ജോടി ചിറകുകൾ. എല്ലാവർക്കും സന്തോഷമായി. പെട്ടെന്ന് തമ്പലീനയുടെ അമ്മ അവിടെ എത്തിച്ചേർന്നു. ഓ തമ്പലീന, നിനക്കറിയാമോ നിന്നെ തിരിച്ചു കിട്ടിയതിൽ ഞാൻ എത്ര സന്തോഷിക്കുന്നുവെന്ന്. അവർ പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു. അങ്ങനെ കഥ അവസാനിക്കുന്നു. മാന്ത്രികമണി. പണ്ട് പണ്ടൊരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ പൂ എന്നു പേരായ ഒരു ദരിദ്രബാലൻ ജീവിച്ചിരുന്നു.
അവന്റെ അമ്മയോടും കൊച്ചനുജനോടുമൊപ്പമാണ് അവൻ താമസിച്ചിരുന്നത്. ആ ഗ്രാമത്തിന്റെ ഒത്ത നടുക്ക് കൊച്ചു കുടിലിലായിരുന്നു അവരുടെ വാസം. തന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനുള്ള വരുമാനം നേടാൻ അവൻ തന്റെ സുഹൃത്തുക്കളുടെ കന്നുകാലികളെ അടുത്തുള്ള മലകളിൽ മേയ്ക്കാൻ കൊണ്ടുപോകുമായിരുന്നു. വൈകുന്നേരം അവയെ ഉടമകളെ തിരിച്ചേൽപ്പിക്കുമായിരുന്നു. എല്ലാ ദിവസവും കാലികൾ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൂ ഒരു മരച്ചുവട്ടിലിരുന്ന് തന്റെ പുല്ലാങ്കുഴലിൽ ശ്രുതി മധുരമായ ഈണങ്ങൾ വായിക്കുമായിരുന്നു. ഹേ പൂ, എന്തുകൊണ്ടാണ് നീ എന്നും ഇവിടെ തന്നെ ഇരുന്ന് പുല്ലാങ്കുഴൽ വായിക്കുന്നത്? എനിക്കറിയില്ല, എനിക്ക് ഈ മരത്തെ വലിയ ഇഷ്ടമാണ്. നീ കരുതും എനിക്ക് വട്ടാണെന്ന്. പക്ഷേ ഈ മരത്തിന് ജീവനുണ്ടെന്നും അത് എന്റെ പാട്ട് കേൾക്കുന്നുണ്ടെന്നും എനിക്കൊരു തോന്നുന്നു. അത് ശരിയാണല്ലോ. ഓഹോ, അപ്പോൾ നീയും അങ്ങനെ കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നിനക്ക് വട്ടാണെന്ന് നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പൂ പറഞ്ഞത് ശരിയായിരുന്നു. ആ മരം അവന്റെ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അവന്റെ സംഗീതം ആ മരത്തിന്റെ ആത്മാവിനെ സ്പർശിച്ചു. അത് എന്നും പൂ വായിക്കുന്ന ഈണങ്ങൾ സശ്രദ്ധം ശ്രവിച്ച് സന്തോഷം കൊള്ളുമായിരുന്നു. ഒരു ദിവസം പൂ അതിന്റെ ഒരു ചില്ലയിലിരുന്ന് മയങ്ങിക്കൊണ്ടിരിക്കെ താഴെ നിന്നും ഭയാനകമായ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. അയ്യോ, എന്താ ഇത്? ഭൂമി കുലുക്കമോ? അയ്യയ്യോ, ഭൂമി കുലുക്കം! അവിടെ ഒരു മരം വെട്ടുകാരൻ പൂവിരിക്കുന്ന മരം മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ ആരാണാവോ? ഇത് കുറേ സമയമെടുക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് പൂവിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവൻ പെട്ടെന്ന് താഴെയിറങ്ങി. ഹേ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ മരം മുറിക്കുന്നത്? എന്റെ യജമാനൻ ഈ മരം കൊണ്ട് വഞ്ചിയുണ്ടാക്കി. ഇതിന് നല്ല ബലമ പറ്റില്ല, ഇത് മുറിക്കാൻ പറ്റില്ല. ആഹോ, എന്തുകൊണ്ട് പറ്റില്ല? കേൾക്കൂ, കുറേ ദിവസം തിരഞ്ഞിട്ട വഞ്ചി ഉണ്ടാക്കാൻ ഉറപ്പുള്ള ഈ മരം കണ്ടുകിട്ടിയത് ഇത് നിന്റെ സ്വന്തം ഒന്നുമല്ലല്ലോ. വെറുതെ എന്റെ സമയം കളയരുത്. പൂവിന് ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഏറെ വൈകും. എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് ആ മരം വെട്ടുകാരനെ ഭയപ്പെടുത്തി ഓടിക്കണം. അവൻ പറഞ്ഞു, കൊള്ളാം, പിന്നെ ഞാൻ മുന്നറിയിപ്പ് തന്നില്ലായിരുന്നു എന്ന് പറയരുത്. അത് സംഭവിക്കും. നിനക്കറിയില്ലേ, ഈ മരത്തിൽ ഒരു വൃദ്ധ മന്ത്രവാദിനിയുടെ ആത്മാവ് താമസിക്കുന്നു, അതും വർഷങ്ങളായിട്ട്. നിങ്ങൾ ഈ മരം മുറിച്ചിട്ടാൽ അവൾ നിന്റെ ശരീരത്തിൽ കയറിക്കൂടും, ഉറപ്പാണ്. എന്റെ മേത്ത് കയറിക്കൂടുമെന്നോ? എന്തിന്? അതുറപ്പല്ലേ, നീ അവളുടെ മരം മുറിക്കുന്നത് കൊണ്ട്. നീ എന്നെ മണ്ടനാക്കുകയാണോ? നീ കരുതുന്നതിലും ബുദ്ധിയുണ്ട് എനിക്ക്. നിന്റെ കഥയിലൊന്നും ഞാൻ വീഴില്ല. മാറിപ്പോച്ചേർക്ക. ആ മരത്തെ രക്ഷിക്കാൻ എന്ത് ചെയ്യാനും പൂ ഒരുക്കമായിരുന്നു. ആ മരം വെട്ടുകാരൻ തന്റെ പണിയിൽ വ്യാപൃതനായപ്പോൾ പൂ അയാൾ കാണാതെ ആ മരത്തിൽ കയറി ഏറ്റവും മുകളിലെത്തി. ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിച്ചിരുന്നു. സ്വരം മാറ്റി ഉറക്കെ അലറി, മരത്തിൽ തുടങ്ങാൻ തയ്യാറപ്പെട്ടോ? നീ എന്റെ വീട് നശിപ്പിച്ചാ ഞാൻ നിന്റെ കൂടെ പാർക്കും. ഇട മനുഷ്യ, പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപിരിയുകയില്ല. അയ്യോ, ആ ചെറുക്കം പറഞ്ഞത് ശരിയാ. ഭയപ്പെടേണ്ട മനുഷ്യ, നമ്മൾ ഒരിക്കലും പിരിയാത്ത കൂട്ടുകാരായിരിക്കും. ആ മരം വെട്ടുകാരൻ പേടിച്ച് തന്റെ ജീവനും കൊണ്ടോടി. ഇത്ര ചെടുക്കത്തിൽ അങ്ങോട്ടാണ് ചങ്ങാതി. ആ മരം വെട്ടുകാരന്റെ ഓട്ടം കണ്ട് പൂ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ മരത്തിന് ജീവൻ വെച്ചു. ആ വിജനതയിൽ ആരോ തന്നോട് സംസാരിക്കുന്നത് കേട്ട് പൂ ഞെട്ടിത്തെറിച്ചു. നിങ്ങളാ വൃദ്ധ മന്ത്രവാദിനിയുടെ ആത്മാവ് തന്നെയോ? അല്ല പൂ, ഞാൻ വൃദ്ധ മന്ത്രവാദിനിയുടെ ആത്മാവല്ല, ഞാൻ വൃദ്ധനാണ്. ഞാൻ ഈ മരത്തിന്റെ ആത്മാവാണ്. നിന്റെ സംഗീതമാണ് എനിക്ക് ജീവൻ നൽകിയത്. നീ ഒരു സൂത്രശാലി തന്നെ പൂ. എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. നീ ആ മരം വെട്ടുകാരനിൽ നിന്ന് എന്നെ രക്ഷിച്ചു. പെട്ടെന്ന് ചന്തമുള്ള ഒരു സ്വർണമണി വായുവിലൂടെ അവന്റെ മുന്നിലേക്ക് ഒഴുകി വന്നു. മോനെ, ഇതൊരു സാധാരണ മണിയല്ല, മാന്ത്രികമണിയാണ്. ഓരോ തവണ നീ ഇതടിക്കുമ്പോഴും നിന്റെ പാത്രത്തിൽ കൊതിയൂറുന്ന ഭക്ഷണ വിഭവങ്ങൾ വന്ന് നിറയും. ഓ, തീർച്ചയായും അത് എന്റെ കുടുംബത്തിന് വലിയ സഹായമാകും. ശരിയാണ്, പക്ഷേ നീ ഒന്നും മറക്കരുത്. ഒരു ദിവസം ഒരു തവണ മാത്രമേ ഈ മണി അടിക്കാവൂ.
ഞാനത് മറക്കില്ല പ്രിയപ്പെട്ട മരമേ, നിനക്ക് നന്ദി. പൂ തന്റെ അമ്മയോടും സഹോദരനോടും ഇക്കാര്യം പറയാൻ ഗ്രാമത്തിലേക്ക് ഓടി. അമ്മേ, റോണി എനിക്ക് കിട്ടിയത് എന്താണെന്ന് ഒന്ന് നോക്കൂ. നടന്നതെല്ലാം അവൻ അവരോട് പറഞ്ഞു കേൾപ്പിച്ചു. മാന്ത്രികമണി കണ്ട് അവർക്ക് വളരെ സന്തോഷമായി. ഇഷ്ടവിഭവങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് അവർ മണിയടിച്ചു, മതി വരുവോളം കഴിച്ചു. വിഭവസമൃദ്ധമായ സദ്യ കഴിച്ച് വീർത്ത വയറുകളുമായി അവർ അന്നു രാത്രി ഉറങ്ങാൻ പോയി. അടുത്ത പ്രഭാതത്തിൽ മാന്ത്രികമണി വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ശേഷം പൂ പതിവ് പോലെ കാലികളെയും കൊണ്ട് പുൽമേട്ടിലേക്ക് പോയി. അവൻ വിശന്നു വലഞ്ഞ് അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ കണ്ടത് കാലിയായ പാത്രങ്ങളാണ്. അവന് കഴിക്കാൻ അവിടെ ഒന്നും ശേഷിച്ചിരുന്നില്ല. പൂവിന് വലിയ സങ്കടമായി. അവൻ അലമാരയിലുണ്ടായിരുന്ന ചില ഭക്ഷണ ശകലങ്ങൾ കഴിച്ചു, പക്ഷേ വിശപ്പ് ശമിച്ചില്ല. വിശക്കുന്ന വയറുമായി അവൻ ഉറങ്ങാൻ കിടന്നു. പക്ഷേ കത്തിക്കാളുന്ന വിശപ്പ് കാരണം അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ അടുത്ത ദിവസം മാന്ത്രികമണി തന്റെ കയ്യിൽ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. ആ ദിവസം അല്പം കഴിഞ്ഞ് അവന്റെ അമ്മയ്ക്കും സഹോദരനും വയറു വിശന്നപ്പോൾ കഴിക്കാൻ അവിടെ ഒന്നും ശേഷിച്ചിരുന്നില്ല. അവർ ആ മണി അന്വേഷിച്ചു. അവർ കുടില് മുഴുവൻ പലവട്ടം മരിച്ചു പിറക്കി. പക്ഷേ മാന്ത്രികമണി കണ്ടുകിട്ടില്ല. മാന്ത്രികമണി നഷ്ടമായെന്ന് കരുതി അവർ ഏറെ വ്യസനിച്ചു. വിശന്നൊട്ടിയ വയറുകളുമായി അവൻ കിടന്നുറങ്ങി. അന്ന് വൈകുന്നേരം പൂ വന്നപ്പോൾ അവൻ തന്റെ ഭാണ്ഡത്തിൽ നിന്ന് മാന്ത്രികമണി പുറത്തെടുത്തു. ഇഷ്ടമുള്ള ഭക്ഷണ വസ്തുക്കൾ ആവശ്യപ്പെട്ടു. അവന്റെ അമ്മയും സഹോദരനും വിഷണരായി അത് കണ്ടുനിന്നു. അവന്റെ ഇളയ സഹോദരൻ കണ്ണീരോടെ അവനോട് പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾക്ക് വിശന്നപ്പോൾ മണി കണ്ടില്ല. നിനക്ക് വല്ലാത്ത സ്വാർത്ഥതയാണ്, എന്നാലും ഞങ്ങളോട് ഇത് ചെയ്തല്ലോ. പൂവിന് പെട്ടെന്ന് തന്നെ തന്റെ തെറ്റുകളും മനസ്സിലായി. അവൻ ഏറെ വ്യസനിച്ചു. പൂ കണ്ണീരോടെ തന്റെ അമ്മയോടും സഹോദരനോടും പറഞ്ഞു, നിങ്ങൾ ഇന്നലെ മണിയോട് ചോദിച്ച് നല്ല സദ്യ കഴിച്ചു, പക്ഷേ എനിക്കൊരല്പം ഭക്ഷണം കരുതി വെച്ചില്ല. കടുത്ത വിശപ്പുമായാണ് ഞാൻ ഇന്നലെ കിടന്നത്. എനിക്ക് നല്ല സങ്കടം വന്നു, ദേഷ്യവും. അവന്റെ അമ്മയ്ക്കും സഹോദരനും അവരുടെ തെറ്റുകളും മനസ്സിലായി. അന്നവർ എല്ലാവരും ഒരുമിച്ച് ഭക്ഷിച്ചു. പിന്നീടൊരിക്കലും ആ ഭവനത്തിൽ ആർക്കും ഒഴിഞ്ഞ വയറുമായി ഉറങ്ങേണ്ടി വന്നിട്ടില്ല. പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു. അങ്ങനെ കഥ കഴിഞ്ഞു. മഞ്ഞുറാണി. ഗ്രണ്ട എന്ന പെൺകുട്ടി അവളുടെ മുത്തശ്ശിയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അവളുടെ പ്രതിശ്രുത വരൻ കെ അവരുടെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ വീടുകൾക്കിടയിൽ ഒരു നടവഴി ഉണ്ടായിരുന്നു. അവരുടെ അനശ്വര പ്രേമത്തിന്റെ അടയാളമായി അവർ അതിന്റെ ഇരുവശങ്ങളിൽ റോസാ ചെടികൾ നട്ടു. അവർ കാണുമ്പോഴൊക്കെ അവരുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ മഞ്ഞുകാലത്ത് ഒരു ദിവസം അവർ ആ റോസാ ചെടികളുടെ അടുത്തിരിക്കുമ്പോഴായിരുന്നു മുത്തശ്ശി ഉറക്കെ വിളിച്ചു പറഞ്ഞത്, നോക്കൂ, മഞ്ഞുറാണി മഞ്ഞുപാളികൾ വാരിക്കൂട്ടുകയാണ്. ഗ്രണ്ടയും കെയും ജനാലക്കരികിലേക്ക് തിടുക്കപ്പെട്ടു വന്നു. കെ ജാലകത്തിലൂടെ മഞ്ഞുറാണിയെ കളിയാക്കാനായി നാക്കു നീട്ടി കാണിച്ചു. അരുത് കെ, അരുത്, അവൾ നിന്നെ കണ്ടാൽ നിന്റെ പുറകെ വരില്ലേ, അരുത് കെ. അവൻ ഉടൻ തന്നെ ഗ്രണ്ടയുടെ വീടിന്റെ നേരെ എതിർഭാഗത്തുള്ള അവന്റെ ഭവനത്തിലെ തന്റെ കിടപ്പ് മുറിയിലേക്ക് കയറി. അന്നു രാത്രി അവൻ കിടക്കാൻ ഒരുങ്ങുകയായിരുന്നു. അവൻ ജനാലയ്ക്ക് അടുത്ത് ചെന്ന് പുറത്തേക്ക് നോക്കി. കാഴ്ചയിൽ അസാധാരണമായ ഒരു മഞ്ഞുപാളി അവൻ പെട്ടെന്ന് കണ്ടു. അത് വലുതായി വലുതായി വന്ന് അവസാനം അത് മഞ്ഞുറാണിയായി മാറി. അവൾ ഒരു താലം നിറയെ മധുരപലഹാരമായ തുർക്കിഷ് ഡിലൈറ്റ്സ് അവന് നേരെ നീട്ടി. അവന് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൻ ആ താലത്തിൽ നിന്നും ഒരു പിടി വാരിയെടുത്തു. അവൻ അത് കൊതിമൂത്ത വായിലേക്ക് കുത്തി നിറച്ചപ്പോഴേക്കും മഞ്ഞുറാണി അവൻ്റെ കയ്യിൽ പിടികൂടി അവനെ ജനാലയിലൂടെ വലിച്ച് പുറത്തേക്കിട്ടു. അവൾ അവനെ തൻ്റെ തെന്നുവണ്ടിയിൽ കയറ്റിയതും കുതിരകൾ കുതിച്ചു പാഞ്ഞു. കെ ആകെ ഭയചകിതനായിരുന്നു. ആ പലഹാരങ്ങൾ അവൻ്റെ ജാഗ്രതയെയും സുബോധത്തെയും മന്ദീപവിപ്പിച്ചിരുന്നു. അടുത്ത പുലരിയിൽ ഗ്രണ്ട കെയെ കാണാൻ വന്നപ്പോൾ കെയെ കാണാതെ അവൾ സങ്കടപ്പെട്ടു. അവൾ അവനെ തിരിഞ്ഞുകൊണ്ട് എല്ലായിടത്തും പാഞ്ഞു നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. നിങ്ങൾ എന്റെ കെയെ കണ്ടുവോ? ആരെങ്കിലും എന്റെ കെയെ കണ്ടുവോ? പക്ഷേ ആരും അവനെ കണ്ടിരുന്നില്ല. ആർക്കും അവൻ എവിടെ പോയി എന്ന് അറിയുമായിരുന്നില്ല.
എന്റെ കേക്ക് ഒന്നും സംഭവിക്കില്ലേ, അവൻ ജീവനോടെ ഉണ്ടായാൽ മതിയായിരുന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ കുരുവി ഇരിക്കുന്നത് കണ്ടു. ഞങ്ങൾ ഭക്ഷണം തേടി ഏൽക്കുരയിലിരിക്കുമ്പോൾ എല്ലാം കണ്ടിരുന്നു. അവൻ നദിയിൽ വീണിരുന്നില്ലെങ്കിൽ ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചേനെ. അവൻ നദിയിൽ വീണോ? ഞാൻ നദീദേവതയോട് ചോദിക്കാം. ഗ്രണ്ടയുടെ ഹൃദയത്തിൽ പ്രതീക്ഷ നാമ്പിട്ടു. അവൻ മുങ്ങി മരിച്ചെങ്കിൽ നദീദേവതയ്ക്ക് അറിവുണ്ടാകും. അവൾ നദീതീരത്ത് എത്തി ഉറക്കെ നിലവിളിച്ചു. അല്ലയോ നദി, എന്റെക്ക് ഇവിടെ വന്നിരുന്നു. അവൻ നിന്റെ ആഴങ്ങളിൽ മുങ്ങി മരിച്ചോ? ദയവായി പറയൂ. നദീദേവത വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന് മധുരമായ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നുകുഞ്ഞെ, നിന്റെ കേ ഇവിടെ വന്നിട്ടേയില്ല. നീ കരച്ചിൽ മതിയാക്കൂ. അവൻ പിന്നെ എവിടെയാണ്? എനിക്കറിയില്ല. അവിടെ എന്റെ തീരത്തൊരു വൃദ്ധ മന്ത്രവാദിനിയുണ്ട്. അവൾ ദയതോന്നി നിനക്കത് പറഞ്ഞു തരും. പക്ഷെ നീ വളരെ സൂക്ഷിക്കണം കേട്ടോ. എന്റെ പ്രിയതമനായി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്നെ ദയവായി അവിടെ എത്തിക്കാമോ? തീർച്ചയായും. ആ ചെറിയ തോണിയിൽ ചാടിക്കയറും. എന്റെ അരുവികൾ നിന്നെ മന്ത്രവാദിനിയുടെ വീട്ടിലെത്തിക്കും. നദീദേവത ആ നിമിഷം അപ്രത്യക്ഷയായി. ഗ്രണ്ട ആ തോണിയിൽ ചാടിക്കയറി. ആ കൊച്ചു തോണി ഒഴുകി നീങ്ങി. ഒഴുക്ക് കൂടുതൽ കൂടുതൽ ശക്തമായി. അപ്പോൾ ഗ്രണ്ട ഒരു ചെറിയ വീട് കണ്ടു. ഒരു വയസ്സായ കൂനുള്ള സ്ത്രീ പണിപ്പെട്ട് അതിലെ ഒരു വടിയും കുത്തി നടക്കുന്നുണ്ടായിരുന്നു. അവർ നദീതീരത്തേക്ക് വന്നു. അവളുടെ വടി കൊണ്ട് ആ തോണി തീരത്തേക്ക് വലിച്ചടിപ്പിച്ചു. ഗ്രണ്ടയെ കരയ്ക്കിറങ്ങാൻ സഹായിച്ചു. ഗ്രണ്ടയ്ക്ക് അപരിചിതയായ ആ സ്ത്രീയെ ഭയമായിരുന്നു. എങ്കിലും കേയെ കണ്ടെത്താൻ അവൾ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. വരൂ, എന്നോട് പറയൂ, നീ ആരാണ്? ഗ്രണ്ട അവളോട് എല്ലാം പറഞ്ഞു. നിങ്ങൾ എന്റെ കേയെ കണ്ടോ? ഇല്ല, ഒരു പക്ഷേ അവനിവിടെ വന്നിട്ടുണ്ടായിരിക്കും. അവരാ വീട്ടിനുള്ളിലേക്ക് പോയി. അവിടെ ഒരു പാത്രം നിറയെ ചെറിപ്പഴങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രണ്ട, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രിയതമൻ നിന്നരികിൽ വന്നു ചേരും. നീ ആ ചെറിപ്പഴങ്ങൾ കഴിക്കൂ. ഗ്രണ്ട ആ ചെറികൾ തിന്നുകൊണ്ടിരുന്നപ്പോൾ ആ വൃദ്ധ മന്ത്രവാദിനി ഒരു സ്വർണ ചീപ്പ് കൊണ്ട് അവളുടെ നീണ്ട ഇടതൂർന്ന മുടി ചീകിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിന്നെ പോലെയൊരു പേരമകളെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ വൃദ്ധ മന്ത്രവാദിനി തന്റെ മാന്ത്രിക ചീപ്പ് വഴി മന്ത്രം പ്രയോഗിച്ചതിനാൽ ഗ്രണ്ട കേയെ പാടി മറന്നുപോയി. അവളെ എന്നും തന്നോടുകൂടി പാർപ്പിക്കാൻ മന്ത്രവാദിനി ആഗ്രഹിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗ്രണ്ട മന്ത്രിച്ചു, ഞാൻ ഇനി എന്നും ഇവിടെ കഴിഞ്ഞോളാം, എന്നും പോകില്ല. പക്ഷേ ഒരു ദിവസം പൂന്തോട്ടത്തിൽ വെച്ച് ഗ്രണ്ട ചുവന്ന റോസാ പുഷ്പങ്ങളെ ദർശിച്ചു. അവ അവളിൽ കേയുടെ ഓർമ്മകൾ ഉണർത്തി. കേയുടെ ഓർമ്മകൾ അവൾക്ക് മന്ത്രവാദിനിയുടെ മന്ത്രത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ നൽകി. ഗ്രണ്ട തോട്ടത്തിന്റെ കവാടത്തിനു നേരെ പാഞ്ഞു. അവൾ ആർക്കും അവളെ തടയാൻ പറ്റാത്ത ദൂരത്ത് എത്തുവോളം തിരിഞ്ഞു നോക്കാതെ ഓടി. ഒരു കൽപ്പാലത്തിങ്കൽ അവൾ നിന്നു. പെട്ടെന്ന് ഒരു കാട്ടാളക്കൂട്ടം അവളെ വളഞ്ഞു. അവളെ പിടികൂടിയിട്ട് അവർ മുന്നോട്ട് നീങ്ങി. ഇവൾ തടിച്ചു സുന്ദരിയാണല്ലോ, തേനും പഴങ്ങളും തിന്നവളാണിവൾ, ഇവൾക്ക് നല്ല രുചിയായിരിക്കും. അവൾ എന്റെ കൂടെ കളിച്ചുകൊള്ളും, അവൾ എനിക്ക് അവളുടെ ചന്തമുള്ള വസ്ത്രങ്ങളും കയ്യുറകളും തരുമല്ലോ. ഗ്രണ്ടയുടെ അതേ പ്രായക്കാരിയായിരുന്നു ആ കൊച്ചു കാട്ടാളത്തി. അവളുടെ മുഖത്ത് സദാ ഒരു കരച്ചിൽ ഭാവം ഉണ്ടായിരുന്നു. അവൾ ഗ്രണ്ടയെ അരക്കെട്ടിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവർ നിന്നെ കൊല്ലില്ല, ഞാൻ നിന്നെ രക്ഷിച്ചുകൊള്ളാം. കാട്ടാളന്മാർ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പിന്നെ ഗ്രണ്ടയെ ആ കൊച്ചു കാട്ടാളത്തിക്ക് നൽകാൻ തീരുമാനിച്ചു. ഗ്രണ്ട അവളോട് തന്റെ കഥ പറഞ്ഞു. കേയെ ജീവനേക്കാൾ ഇഷ്ടമാണെന്നും അവന് എങ്ങനെയും കണ്ടെത്തുമെന്നും അവൾ തറപ്പിച്ചു പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ കല്ലുപാലത്തിന്റെ അടിയിലൂടെ നടക്കുകയായിരുന്നു. അവരുടെ മുകളിലായി നൂറുകണക്കിന് പ്രാവകൾ ഉറക്കം നടിച്ചുകൊണ്ട് അവരെ വീക്ഷിക്കുകയായിരുന്നു. ഞങ്ങൾ കേയെ കണ്ടിട്ടുണ്ട്. എവിടെയാണ് അവൻ? അവരെങ്ങോട്ടാണ് പോകുന്നത്? ലാപ്ലാൻഡിലേക്ക്. മഞ്ഞുറാണിക്ക് അവിടെ ഒരു കൊട്ടാരമുണ്ട്. ആ കൊച്ചു കാട്ടാളത്തി അതീവ ഗൗരവത്തിൽ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ പ്രിയതമനെ കണ്ടുകിട്ടാൻ ഞാൻ സഹായിക്കാം. കൊച്ചു കാട്ടാളത്തി അവൾ ഓമനിച്ചു വളർന്ന റെയിൻ ഡിയറിന്റെ അടുക്കലെത്തി അതിനെ കണ്ണു കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ അഴിച്ചുവിടും,
ഈ ചക്കര പെണ്ണിനെ ചുമന്നുകൊണ്ട് മഞ്ഞറാണിയുടെ കൊട്ടാരത്തിലേക്ക് കുതിച്ചു പായണം. അവളുടെ കേയെ കണ്ടെത്താൻ അവളെ സഹായിക്കണം. എന്നിട്ട് ആ കൊച്ചു കാട്ടാളത്തി റെയിൻഡിയറിന്റെ കയറുകൾ മുറിച്ചു. അത് ഗ്രണ്ടയേയും കൊണ്ട് കുതിച്ചു പാഞ്ഞു. അവർ മഞ്ഞുറാണിയുടെ കൊട്ടാരത്തിൽ എത്തി. ഗ്രണ്ടയെ അവിടെ ഇറക്കി. ഇനി നീ തനിച്ചാണ് പോകേണ്ടത്. നീ വരുവോളം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഞാൻ നിന്നെയും നിന്റെ പ്രിയ തമനെയും സുരക്ഷിതമായി വീട്ടിലെത്തിക്കും. ഗ്രണ്ട മുന്നോട്ട് നടന്നു. മഞ്ഞുറാണിയുടെ ഉയർന്ന കൊട്ടാരത്തിന്റെ മുറ്റത്തെത്തി. അവളുടെ ചുറ്റിലും പറന്ന ആയിരക്കണക്കിന് മഞ്ഞുപാളികൾ അവളെ പൊതിഞ്ഞു. അവ മഞ്ഞുറാണിയുടെ കാവൽക്കാർ ആയിരുന്നു. ഗ്രണ്ട പ്രാർത്ഥിച്ചു. കൊടും തണുപ്പിൽ അവളുടെ നിശ്വാസം കാണാമായിരുന്നു. നീരാവി അവളുടെ വായിൽ നിന്നും ഒഴുകി. അത് പതുക്കെ കുഞ്ഞു കുഞ്ഞു മലാഖമാരായി മാറി. ഗ്രണ്ട പ്രാർത്ഥന പൂർത്തിയാക്കിയപ്പോഴേക്കും വലിയൊരു ഗണം മലാഖമാർ അവളുടെ ചുറ്റിലും നിരന്നു. അവർ മഞ്ഞുപാളികളെ ആക്രമിച്ചു. അങ്ങനെ രൂക്ഷയുദ്ധം തുടങ്ങി. ഗ്രണ്ട മഞ്ഞുറാണിയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. മഞ്ഞുഭിത്തികൾക്കിടയിൽ ബന്ധനസ്ഥനായിരുന്ന കേയെ കണ്ടെത്തി. ഓ കേ, എന്റെ പ്രാണപ്രിയനെ, ഞാൻ അവസാനം നിന്നെ കണ്ടെത്തി. കേ നന്നേ മരവിച്ചിരുന്നു. അടിമുതൽ മുടി വരെ നീലിച്ചിരുന്നു. അവൻ തുർക്കിഷ് ഡിലൈറ്റിന്റെ അടിമയായി പോയിരുന്നു. മഞ്ഞുറാണി അവന് നൽകിയിരുന്നത് മുഴുവനും മാന്ത്രിക ശക്തിയുള്ള ഭക്ഷണമായിരുന്നു. ഗ്രണ്ട അവനെ ആലിംഗനം ചെയ്തു. അവളുടെ കണ്ണീര് ധാരധാരയായി അവൻ്റെ നെഞ്ചിൽ വീണു, അവൻ്റെ ഹൃദയത്തിൽ തൊട്ടു. അവ മഞ്ഞിനെ ഉരുക്കിക്കളഞ്ഞു. കേയുടെ ശരീരം വീണ്ടും ഊഷ്മളമായി. അവൻ ഗ്രണ്ടയെ തിരിച്ചറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഉറക്കെ പറഞ്ഞു. ഗ്രണ്ട, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? കേ, ഞാൻ നിന്നെ തിരയുകയായിരുന്നു. അവസാനം നിന്നെ എനിക്ക് കണ്ടുകിട്ടിയല്ലോ. അവർ ആലിംഗനബദ്ധരായി. അവർ സന്തോഷം കൊണ്ട് കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തു. അവരുടെ വിശ്വസ്തനായ റെയിൻഡിയർ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വരുന്നത് കണ്ട് അവൻ മുട്ടുകുത്തി. അവരെ തൻ്റെ പുറത്ത് കയറ്റി പിന്നെ വീട്ടിലേക്ക് കുതിച്ചു. അവർ സന്തോഷവും നന്ദിയും നിറഞ്ഞ് പുളകിതരായിരുന്നു. അധികം വൈകാതെ അവർ വിവാഹിതരായി. പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു. കഥ അവസാനിക്കുന്നു.